أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام عليك يا رسول رب العالمين، الصلاة والسلام عليك يا رحمة للعالمين، الصلاة والسلام عليك يا شفيع المذنبين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله، ومن يفعل ذلك فأولئك هم الخاسرون. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. صدق الله العلي العظيم، وصدق وبلغ على رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന ആദരവുകൾ നിറഞ്ഞ പണ്ഡിത ശ്രേഷ്ഠരെ, മഹല്ലിലെ ആത്മീയ വഴികളിൽ വെളിച്ചം വിതറി നേതൃത്വം നൽകുക അല്ലാഹു തആല ഈ മഹാന്മാരുടെ ഉറക്കത്തിൽ ഒന്നിക്കാൻ കാരണം എന്തിനു വേണ്ടി അതുപോലെ മുസ്ലിം ജമാഅത്തുകാര് മനസ്സിലാക്കണോ, മഹല്ല് കമ്മിറ്റി നേതൃത്വം അറിയണോ, സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരിക്കലും മതത്തിന്റെ നാം കാണുന്നൊരു ചുറ്റുപാടുണ്ട്, ആ ചുറ്റുപാടിൽ നിന്ന് കടക്കരുതെന്ന് ചിന്തിച്ചു പോകരുത്. ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ബദർ യുദ്ധം കഴിഞ്ഞ് ഒരുപാട് ശത്രുക്കളെ തുറങ്കിലടച്ചിരിക്കുകയാണ്. അവരിൽ പലരും നാട്ടിലേക്ക് പോകണമെന്ന് വിട്ടയക്കണമെന്ന് അപേക്ഷിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് നാട്ടുകാരം കൊടുക്കാനുള്ള ശേഷിയുണ്ട്, ചില ആളുകളെ കുടുംബക്കാര് തെരഞ്ഞു വരുന്നുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് തെരഞ്ഞു വരാനാളില്ല, അവരെ കയ്യിൽ ഇനാമ് കൊടുക്കാനില്ല, അവരെ കയ്യിൽ നഷ്ടപരിഹാരങ്ങളൊന്നും നൽകാൻ
ചെയ്യാനില്ല. അപ്പോൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിട്ടയക്കാൻ വേണ്ടി നൽകുന്ന ഒരു ഡിമാൻഡ് ഉണ്ട്. നിങ്ങൾക്കറിയാവുന്ന വിജ്ഞാനങ്ങൾ, അതിൽ ചിലർക്ക് പാർശി ഭാഷ അറിയുന്നവരുണ്ട്, ചിലർക്ക് എഞ്ചിനീയർ ഉണ്ടാകണം, എസ്എസ്എഫുകാരനായ അഡ്വക്കേറ്റുമാരുണ്ടാകണം. ഇങ്ങനെ സകല മേഖലകളിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മ ബോധ്യപ്പെടുത്തുകയാണ്, നിന്റെ എല്ലാ അനുഗ്രഹങ്ങളെയും നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുമ്പോൾ, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എനിക്കെന്റെ റബ്ബ് തന്ന ഒരൊറ്റ നിഅമത്തിനു പോലും നന്ദി ചെയ്തു എന്ന് പറയാൻ എനിക്ക് കഴിയുമോ? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ബനു ഇസ്രായീലിൽ പെട്ട ഒരു മനുഷ്യൻ സുബ്ഹാനല്ലാഹ് 500 വർഷക്കാലം അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് എടുത്ത മനുഷ്യനാണ്, സുബ്ഹാനല്ലാഹ് എല്ലാ സമയവും നിസ്കരിക്കുന്നവരാണ്, എപ്പോഴും അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നവരാണ്, എല്ലാ സമയവും അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ അല്ലാഹുവിനോട് അവസാനം ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു, അല്ലാഹ് ഞാൻ മരിക്കുമ്പോൾ സുജൂദിൽ കിടന്നുകൊണ്ട് മരിക്കാൻ നീ എനിക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഒരുപാട് കാലം അല്ലാഹുവിന് ഇബാദത്ത് എടുത്ത മനുഷ്യൻ മരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു, എനിക്ക് സുജൂദിൽ കിടന്നുകൊണ്ട് മരിക്കണം. അങ്ങനെ അതായി മനുഷ്യൻ സുജൂദിൽ കിടന്നുകൊണ്ട് മരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ മനുഷ്യൻ നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അല്ലാഹു തആല പറയുകയാണ്, ഓ മലക്കുകളെ, ഈ മനുഷ്യനെ നിങ്ങൾ എന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കൂ. അതേ 1000 വർഷക്കാലം അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് എടുത്ത മനുഷ്യനാണ്, തെറ്റായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് ഇടാൻ നേരത്ത് അല്ലാഹുവിന്റെ മറുപടിയാണ്, എന്റെ കാരുണ്യം കൊണ്ട് ഈ മനുഷ്യനെ സ്വർഗത്തിലേക്ക് അയക്കൂ. കേൾക്കുമ്പോ ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബേ നിന്റെ റഹ്മത്ത് വല്ലാതെ വിശാലം തന്നെയാണ്, നീ വലിയ കാരുണ്യവാൻ തന്നെയാണ്, പക്ഷേ ഇവിടെ ഞാൻ ചെയ്ത നിസ്കാരത്തിന്, ഞാൻ ചെയ്ത സുജൂദിന്, ഞാൻ പ്രവർത്തിച്ച നന്മകൾക്കുള്ള പ്രതിഫലമായിട്ടാണ് എനിക്ക് സ്വർഗം വേണ്ടത്, നിന്റെ കാരുണ്യം കൊണ്ടല്ല. ഓ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, ശരിക്കും ഈ ചരിത്രം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഒരു ജീവിതത്തിൽ തെറ്റുകളൊന്നും ചെയ്യാത്ത മനുഷ്യൻ, ഈ മനുഷ്യനോടാണ് അല്ലാഹുവിന്റെ മറുപടി, എന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിൽ കടന്നോളൂ. അപ്പയാണ് ഈ മനുഷ്യന്റെ മറുപടി, അല്ലാ ഞാൻ ചെയ്ത അമലുകൾക്ക് പകരമായിട്ട് എനിക്ക് സ്വർഗം വേണം, അല്ല നിന്റെ കാരുണ്യം കൊണ്ടുള്ള സ്വർഗമല്ല. വീട്ടുകാരൻ ഉടമസ്ഥൻ പറയുന്നു, എന്റെ വകയായിട്ട് 500 തന്നതിന് പുറമെയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ശമ്പളം തരാതെ മൂപ്പര വക 500 തന്നാൽ നമ്മൾ പറയും നിന്റെ ഓശാരം എനിക്ക് വേണ്ട, എനിക്ക് ഞാൻ എടുത്ത ജോലിയുടെ പ്രതിഫലമാണ് കിട്ടേണ്ടത്. ഇതുപോലെ ഈ മനുഷ്യനും അല്ലാഹുവിനോട് പറയുകയാണ്, എന്റെ നിസ്കാരത്തിനുള്ള പ്രതിഫലം എവിടെ, എന്റെ നോമ്പിനുള്ള പ്രതിഫലം എവിടെയാണ്? ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനോട് തിരിച്ചൊരു മറുപടിയുണ്ട്, മോനെ നീ നിസ്കരിക്കുമ്പോൾ നിന്റെ ബുദ്ധിയില്ലായിരുന്നുവോ?
അതേ നിസ്കരിക്കുമ്പോൾ എന്റെ ബുദ്ധിയുണ്ട്, ഞാൻ നിസ്കരിക്കുമ്പോൾ എന്റെ കണ്ണിന് കാഴ്ചയുണ്ട്, നിസ്കരിക്കുമ്പോൾ എനിക്ക് ചെവിക്ക് കേൾവിയുണ്ട്, നിസ്കരിക്കുമ്പോൾ എന്റെ ശരീരം മെതേയിട്ടും ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു ഒരൊറ്റ ശുക്ര മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്റെ റബ്ബിന്റെ എത്ര അനുഗ്രഹങ്ങളാണ് ഞാൻ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനിതാ ഇപ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ എന്റെ നാവ് കൊണ്ട് മാത്രമാണ് എന്റെ റബ്ബിന് ഞാൻ ശുക്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും എന്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, എന്റെ കൈ ചലിക്കുന്നുണ്ടല്ലോ, എന്റെ ചെവിക്ക് കേൾവിയുണ്ടല്ലോ, എനിക്ക് നിൽക്കാനുള്ള ശേഷിയുണ്ടല്ലോ. ഞാൻ ചെയ്യുന്നത് ഒരൊറ്റ നന്മ മാത്രമാണ്. ഇതാണ് അല്ലാഹു തആല ഈ മനുഷ്യനോട് ചോദിക്കുന്നത്, മോനെ നിന്റെ നിസ്കാരമാകുന്ന ഒരു ശുക്ർ, ഒരു നന്ദി പ്രകടനം, നിന്റെ കണ്ണാകുന്ന ഒരൊറ്റ നിഅമത്തിനു പകരം ഞാൻ ഇങ്ങോട്ടെടുത്താൽ നിന്റെ ചെവിക്കുള്ള നന്ദി എവിടെയാണ്? അതുകൊണ്ട് നന്ദി കേട്ട ഇവനെ നരകത്തിലേക്ക് എറിയൂ. പിന്നീട് അല്ലാഹുവിനോട് അല്ലാഹുവിനോട് കേണപേക്ഷിച്ചു സ്വർഗത്തിൽ കടക്കുമെന്നും ഹദീസിൽ കാണാം. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമുക്ക് നമ്മുടെ റബ്ബ് തന്ന നിഅമത്തുകൾ എത്രയാണ്? എണ്ണാൻ കഴിയുമോ? ഒരൊറ്റ സെക്കൻഡിൽ എത്രയാ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്? ഇതിന് ഏറ്റവും ചെറിയ നന്ദി ഏതാണ്? അൽഹംദുലില്ലാഹ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ നന്ദി ഏതാണ്? അൽഹംദുലില്ലാഹ്. ഇത് പറയലാണ് ഏറ്റവും ചെറിയ നിഅമത്ത്, ഏറ്റവും ചെറിയ ശുക്ര്. എന്നാൽ ഈ അൽഹംദുലില്ലാഹ് പറയാൻ ആരാ നമുക്ക് കഴിവ് തന്നത്? അതും നമ്മുടെ റബ്ബല്ലയോ? അതിന് പിന്നെയും ഒരു അൽഹംദുലില്ലാഹ്. അപ്പോൾ ആ അൽഹംദുലില്ലാഹ് ആരാ നമുക്ക് കഴിവ് തന്നത്? അതും നമ്മുടെ റബ്ബാണ്, പിന്നെയും അൽഹംദുലില്ലാഹ്. ഇങ്ങനെ ഖിയാമത്തു നാളു വരെ എന്റെ റബ്ബിന് ഞാൻ അൽഹംദുലില്ലാഹ് ചൊല്ലിയിരുന്നാലും എന്റെ അവസാനത്തെ അൽഹംദുലില്ലാഹ്, എന്റെ ശ്വാസം ഞാൻ വിട്ടേച്ചു പോകുന്ന സമയം അവസാനം ചൊല്ലുന്ന അൽഹംദുലില്ലാഹ്ക്ക് നന്ദിയില്ലാതെ വരും. ഇങ്ങനെ ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താതിരുന്നാലും റബ്ബിനോടുള്ള നന്ദി തീരുന്നതല്ല. പിന്നെ എങ്ങനാ നമ്മൾ അല്ലാഹുവിന് നന്ദി കാണിക്കേണ്ടത്? അതിനുള്ള ഏറ്റവും നല്ലൊരു എളുപ്പ വഴിയാണ് സുന്നത്തു ജമാഅത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, രാത്രി 12 മണിക്കാണ് ആ പൊന്നുമോൻ ആ പോസ്റ്റർ ഒട്ടിക്കുന്നത്. ആ പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ അവന് ജന്മം നൽകിയ ഉമ്മ നന്നായി കിടന്നുറങ്ങുകയാണ്, അവന് വേണ്ടി അധ്വാനിച്ചവന്റെ വാപ്പ നന്നായി കിടന്നുറങ്ങുകയാണ്. പക്ഷേ ആ പൊന്നുമോനൊട്ടിച്ച പോസ്റ്ററിന്റെ പ്രതിഫലം ഉമ്മയുടെ അക്കൗണ്ടിലേക്ക് വരവ് വരുന്നു. ഇന്നലെ പോസ്റ്റർ ഒട്ടിച്ച പൊന്നുമോൻ ഇന്നൊരു പക്ഷേ ഈ വയതിന് വന്നിട്ടില്ലെന്ന് സങ്കല്പിച്ചാലും, അതാ ആ പോസ്റ്റർ കണ്ടുകൊണ്ടൊരാള് വയതിന് വന്നാൽ, അവന്റെ പോസ്റ്റർ കണ്ടുകൊണ്ടൊരാള് പ്രഭാഷണത്തിന് വന്നാൽ, ഇവിടുന്ന് നമ്മൾ ഓരോ സ്വലാത്ത് ചൊല്ലുമ്പോഴും അതാ ചെറുപ്പക്കാരൻ പോസ്റ്റർ ഒട്ടിച്ചവൻ കിടന്നുറങ്ങുകയാണെങ്കിലും അവന്റെ അക്കൗണ്ടിലേക്ക് വരവ് വരുമ്പോ തന്നെ 100 കണക്കിന് പ്രതിഫലങ്ങൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരവ് വരാനുള്ളതാണ് സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് സമയമുണ്ടെന്നാണോ ചിലര് പറയുന്നത്? ഒരിക്കലും അഭിമാനിക്കാൻ കഴിയില്ല മോനെ. നിന്റെ ജോലിയുടെ തിരക്കുകൾ ഉണ്ടാകും, നിന്റെ കച്ചവടത്തിന്റെ തിരക്കുകൾ ഉണ്ടാകും, ജീവിതത്തിൽ പല പല പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷേ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അന്തി
അല്ലാഹുവിനെ സ്മരിക്കുന്നതിനെ തൊട്ട്, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്നതിനെ തൊട്ട്, എന്റെ നിസ്കാരത്തെ തൊട്ട്, എന്റെ മഹദത്തുൽ ബദരിയുടെ സദസ്സിനെ തൊട്ട്, എന്റെ സംഘടനാ പ്രവർത്തനങ്ങളെ തൊട്ട്, നിന്റെ സമ്പത്ത് തടസ്സമായി കൂടാ, നിന്റെ മക്കൾ തടസ്സമായി കൂടാ. നാട്ടിലെത്ര പ്രമാണിയാണെങ്കിലും, എത്ര സമ്പന്നനാണെങ്കിലും, എത്ര ഹൈടെക് ലീഡർ ആണെങ്കിലും, അതേ സമ്പത്തിനു വേണ്ടി, അവന്റെ സന്താനങ്ങൾക്ക് വേണ്ടി മതത്തെ പണയപ്പെടുത്തിയവനാണോ? അവനിവിടത്തെ പ്രൗഢിയല്ല, യഥാർത്ഥത്തിൽ അവൻ പരാജിതനാണ്. അവനേക്കാൾ പരാജയപ്പെട്ടവനില്ല. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സംഘടനാ പ്രവർത്തനത്തിന്റെ ബാക്കി ഭാഗങ്ങളാണ് അടുത്തായത്തിൽ പറയുന്നത്. അതേ നമ്മുടെ ആത്മാവ് പിടിക്കാൻ വേണ്ടിയിട്ട് മലക്ക് നമ്മുടെ മുമ്പിലേക്ക് വരുന്നതിന് മുൻപേ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, മോനെ നിനക്ക് അല്ലാഹു തന്ന ആരോഗ്യമുണ്ടല്ലോ, അല്ലാഹു തന്ന സമ്പത്തുണ്ടല്ലോ, അല്ലാഹു തആല തന്ന ഒഴിവ് സമയമുണ്ടല്ലോ. നീ ചെലവഴിച്ചോ മോനെ, എന്താ കാരണം എന്നറിയുമോ? നിനക്ക് നിന്റെ മരണം നിന്റെ മുമ്പിലേക്ക് അങ്ങ് വന്നു കഴിഞ്ഞാൽ അതെപ്പോഴാണെന്ന് എനിക്കറിയില്ല. ഈ പ്രസംഗം പൂർത്തീകരിക്കാനാവുമോ എനിക്കറിയില്ല. അതേ എന്റെ നാട്ടിലേക്ക് തിരിച്ചെത്തുമോ എനിക്കറിയില്ല. അതേ എന്റെ സമയം എത്രയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടല്ലേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ജനതയെ വിളിച്ചുകൊണ്ട് പറയുന്നത്, ഓ പ്രിയപ്പെട്ട സമൂഹമേ, നിങ്ങൾ ആരാണെന്നറിയുമോ? അതേ വിധങ്ങളുടെ ഉദാഹരണം പറയുകയാണ്. ഒരു ഐസു കച്ചവടക്കാരന്റെ ഉദാഹരണം പറയുകയാണ്. അവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവന്റെ തലയിൽ വെച്ചിരിക്കുന്ന ഒരു ഐസു വെട്ടിയുണ്ട്. അവനറിയാം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവനെ കാത്തിരിക്കുന്ന ഭാര്യ എവിടെയുണ്ട്, അവനെ കാത്തിരിക്കുന്ന ഉമ്മവാപ്പമാരുണ്ട്, അവനെ കാത്തിരിക്കുന്ന മക്കളുണ്ട്. ആ ഐസ് വിറ്റതിന് ശേഷം കിട്ടുന്ന പണം കൊണ്ട് വേണം അവർക്ക് ഭക്ഷണം വാങ്ങാൻ, അതുകൊണ്ട് വേണം അവർക്ക് മരുന്ന് വാങ്ങാൻ, അതുകൊണ്ട് വേണം അവർക്ക് നിത്യോപദേശസാധനങ്ങൾ വാങ്ങാൻ. പക്ഷേ അവൻ അങ്ങാടിയിലേക്ക് അങ്ങിറങ്ങിയപ്പോ അങ്ങാടിയിൽ ചില സമരക്കാരെ കാണുന്നുണ്ട്, അങ്ങാടിയിൽ നല്ല സുന്ദരികളായ പെൺകുട്ടികളെ കാണുന്നുണ്ട്, അങ്ങാടിയിലതാ വലിയ സ്ക്രീനിൽ കളി പ്രദർശിപ്പിച്ചിട്ടുണ്ട്, അങ്ങാടിൽ വലിയ വലിയ കച്ചവടക്കാരുണ്ട്. അങ്ങനെ എല്ലാം എല്ലാം വീക്ഷിച്ച് വീക്ഷിച്ച് അവൻ ഉച്ച സമയത്ത് അവന്റെ പെട്ടി ഇറക്കി വെച്ച് നോക്കുമ്പോ പകുതിയും ആ ഐസ് പകുതിയോളം വെള്ളമായിരിക്കുന്നു. അവന്റെ ഐസ് അലിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവനൊരു പ്രതീക്ഷയുണ്ട്, അവന്റെ കയ്യിൽ ഇനി പകുതിയുണ്ടെന്ന പ്രതീക്ഷയുണ്ടല്ലോ. ഇനിയെങ്കിലും അവൻ ശ്രദ്ധാലുവായി ജീവിച്ചാൽ ഇനി ഉച്ചയുടെ ശേഷമുള്ള സമയമെങ്ങാനും ശ്രദ്ധിച്ചുകൊണ്ടവൻ കച്ചവടം നടത്തിയാൽ അല്പമെങ്കിലും അവന് ബാക്കിയുണ്ടല്ലോ. പക്ഷേ 29-ാമത്തെ വയസ്സിലേക്ക് കടക്കുന്ന ഈ വിനീതൽ, അതേ 30-ഉം 40-ഉം പിന്നിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാർ, 8-ഉം 10-ഉം 16-ഉം ചെറുപ്പക്കാർ, പക്ഷേ ഇതെന്റെ 29-ന്റെ പകുതി വയസ്സാണോ എനിക്കറിയില്ല, അതല്ല എന്റെ അക്കൗണ്ട് പുസ്തകം പൂർത്തിയാവാനായോ എനിക്കറിയില്ല.
ഈ ഐസു കച്ചവടക്കാരനെ കാൽ ബോധമുണ്ടാവേണ്ടത് നമുക്കല്ലയോ? കാരണം എന്റെ കാലം എത്രയാണെന്ന് എനിക്കറിയില്ല, എന്റെ അവധി എപ്പോഴാണെന്ന് എനിക്കറിയില്ല, എന്റെ ആരോഗ്യം എത്ര കാലമാണെന്ന് എനിക്കറിയില്ല. ഇവിടെ അല്ലാഹുവിന്റെ ഒരു കർക്കശ്യഭാവമുണ്ട്. നമ്മൾ നിങ്ങൾക്ക് തന്നതല്ലയോ, അതിൽ നിന്ന് ചെലവഴിച്ചോ. അഥവാ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഓശാരമല്ല. ഞാൻ അവിടെ പ്രവർത്തിച്ചതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായത്. നീതികാരം പറയണ്ട, നിന്നൊരു എസ് എസ് എഫിന്റെ യൂണിറ്റ് സെക്രട്ടറി ആകുമ്പോ, സെക്ടർ സെക്രട്ടറി ആകുമ്പോ, നേതാവാക്കുമ്പോ, നിന്റെ മുമ്പിലേക്ക് ഒരു മെമ്പർഷിപ്പുമായി വരുമ്പോ, ഇതൊന്നും നിന്റെ ഓശാരമല്ല. വിശുദ്ധ ഖുർആൻ ശക്തമായി പറയുകയാണ്, ഞാൻ തന്ന ആരോഗ്യമില്ലടോ അതങ്ങ് ചെലവഴിച്ചോ, ഞാൻ തന്ന സമ്പത്തില്ലയോ നീ കച്ചവടത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതിന് പകരം അതോടൊപ്പം നിന്റെ ആത്മീയമായ അഭിരുചിക്ക് വേണ്ടി, നിന്റെ പാരത്രികമായ വിജയത്തിന് വേണ്ടി, നിന്റെ ആരോഗ്യവും നിന്റെ സമ്പത്തും നിന്റെ ഒഴിവ് സമയവും നിർബന്ധമായി മാറ്റിവെച്ചോ, ഞാൻ തന്നത് നീ ചെലവഴിച്ചോ, എന്തിന് മുമ്പേ നിന്റെ മരണം നിന്റെ മുമ്പിലേക്ക് വരുന്നതിന് മുന്നേ അതിന് ചിലപ്പോൾ ബെല്ലു കാണില്ല, ചിലപ്പോൾ അതിന് മുന്നറിയിപ്പുകാരൻ വന്നൊന്നു വരില്ല, ചിലപ്പോൾ നിന്റെ താടി നിരച്ചൊന്നു വരില്ല, നിനക്ക് ക്യാൻസർ ഉണ്ടാകണമെന്നില്ല, നിനക്ക് അറ്റാക്ക് ഉണ്ടാകണമെന്നില്ല. ഏത് സമയം എപ്പോൾ വേണമെങ്കിലും നിന്റെ അടുക്കലേക്ക് വരും. എന്നാൽ ആ മരണം നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഓരോ മനുഷ്യനും പറയുന്ന മറുപടി നോക്കൂ. എന്തിനാ സംഘടനാ പ്രവർത്തനം എന്ന് ചോദിക്കുന്നവൻ, എന്തായാലും മുസ്ലിമായി അങ്ങ് ജീവിച്ചാ പോരെ എന്ന് ചോദിക്കുന്നവൻ, അഞ്ചു നേരം നിസ്കരിച്ചാ പോരെ എന്ന് ചോദിക്കുന്നവൻ, അവരെല്ലാവരും പറയുന്നൊരു മറുപടിയുണ്ട്. അടിവരയിട്ട് വെച്ചോ മുഅ്മിനെ, ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് വഅസ്വദ്ദഖ വഅകും മിനസ്വാലിഹീം. അല്ലാ എന്നെ ഇപ്പൊ കൊണ്ടുപോകല്ലേ റബ്ബേ, എനിക്കൊരു ചെറിയ അവസരം ദാ അല്ലാ, എനിക്ക് അല്പസമയം കൂടെ നീട്ടിത്തരുമോ അല്ലാ, എന്റെ ആയുസെങ്ങാനും അല്പം നീട്ടിത്തന്നാൽ ഞാൻ പള്ളിയിൽ പോകാമെന്നല്ല പറഞ്ഞത്. ഇന്നലെ വരെ ക്ലബിന് വേണ്ടി ശബ്ദിച്ചവൻ, ഇന്നലെ വരെ രാഷ്ട്രീയത്തിന് വേണ്ടി ഒച്ചപ്പാടുണ്ടാക്കിയവൻ, ഇന്നലെ വരെ വേണ്ടാത്ത രംഗങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയവൻ, സുന്നത്തുജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അവരെ കൂടെ പോസ്റ്റർ ഒട്ടിക്കാൻ, അവരെ കൂടെ ഫ്ലെക്സ് കെട്ടാൻ, അവരെ കൂടെ നന്മയിൽ പങ്കുചേരാൻ ഞാനും കൂടാമല്ലോ, ഞാനും അതിന് റെഡിയാണ് അല്ലോ. പക്ഷേ റബ്ബ് നേരത്തെ തന്നെ പറയണേ, വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. മോനെ, എതിർഭാഗത്ത് നിന്നൊരു വണ്ടി അങ്ങ് വന്ന് കയറിയാൽ, നിന്റെ ബൈക്ക് അങ്ങ് തട്ടിമറിച്ചിട്ടാൽ, നീ ഓടുന്ന വാഹനത്തിനെതിരെ ഒരു വണ്ടി അന്ന് വന്നു കയറിയാൽ, നീ എങ്ങാനും ഒന്ന് സ്ലിപ്പായി പോയാൽ, നിനക്ക് വീണ്ടി വന്നാൽ, നിന്റെ സമയം നടുത്തുപോയാൽ, നിനക്കൊരു സെക്കൻഡ് നീട്ടിത്തരൂല്ല, നിനക്കൊരു റീചാല. ഞാൻ ഓർമ്മപ്പെടുത്തിയില്ലേ, ഇത് നമ്മുടെ ഓശാരമല്ല, റബ്ബിന്റെ കൽപ്പനയാണ്. വഅമുറു ബിൽ മഅറൂഫ്,
കൊണ്ട് കൽപ്പിച്ചോളോ, നിന്റെ നാട്ടിൽ ആരെങ്കിലും നിസ്കരിക്കാതിരുന്നാൽ അതെന്റെ കുട്ടിയല്ലല്ലോ എന്ന് പറഞ്ഞു മാറി നിൽക്കാൻ പറ്റില്ല. നിന്റെ നാട്ടിൽ ഏതെങ്കിലും വേണ്ടാത്തരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ മക്കളല്ലല്ലോ എന്ന് പറഞ്ഞു മാറി നിൽക്കാൻ നിനക്ക് അവസരമില്ല. തെറ്റ് കണ്ടാൽ നീ ശകാരിച്ചോളോ, അതിനെ എതിർത്ത് സംസാരിച്ചോളോ. അതിനൊരു പക്ഷേ നീ ഒറ്റക്കു ചെന്നാലൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. നിനക്ക് സമുദായത്തിലെ വേണ്ടാത്തരങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ, ഒരു കല്യാണ വീട്ടിൽ വേണ്ടാത്തരം നടക്കുന്നു എന്ന് കാണുമ്പോ, അവിടെ കുപ്പി പൊട്ടിക്കുന്നു എന്നറിയുമ്പോ, അവിടെ കള്ളു കുടിക്കുന്നു എന്നറിയുമ്പോ, ഒരു പക്ഷേ നീ ഒറ്റക്കങ്ങു ചെന്നാലൊന്നും നിനക്ക് പരിവർത്തനത്തിന് സാധ്യതയില്ല. അതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നീ സംഘം ചേർന്നോളൂ. ആ സംഘം ചേരുന്ന സമയത്ത് ശ്രദ്ധിക്കണം, പലപ്പോഴും പല സംഘങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്, രാഷ്ട്രീയ സംഘടനകളുണ്ട്, അതുപോലെ തന്നെ മറ്റു പലർക്കും സംഘടനകളുണ്ട്, ക്ലബുകളുണ്ട്, എല്ലാ വേണ്ടാത്തരങ്ങൾക്കും സംഘടനകളുണ്ട്. എന്നാൽ നമ്മൾ പോകുന്ന റൂട്ടിനെ കുറിച്ച് നമ്മൾ അറിയണം. ഇൻഷാ സമയോചിതമായി നമുക്കതിലേക്ക് കടന്നു വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നാട്ടിലുള്ള നന്മക്ക് വേണ്ടി പ്രവർത്തിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഓ പ്രിയപ്പെട്ട ഉപ്പമാരെ, ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ മാനവതകൾ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനോട് നൽകുന്ന ഉപദേശത്തിൽ കാണാം, മോനെ നീ നിസ്കാരം നിലനിർത്തണമെന്ന് പറഞ്ഞ്. പിന്നെ പ്രിയപ്പെട്ട പൊന്നുമോനോടുള്ള ഉപദേശം എന്താണെന്നറിയുമോ, വഅമുറു ബിൽ മഅറൂഫ് വഅൻഹാ അനിൽ മുങ്കർ, മോനെ നിസ്കരിച്ച് പള്ളിയിൽ ഇരുന്നാൽ മാത്രം പോരാ, നീ വേണ്ടാത്തരങ്ങൾ കാണുമ്പോൾ, നാട്ടിൽ തിന്മകൾ കാണുമ്പോൾ, ആളുകൾ നന്മയെ തൊട്ട് വിട്ടുവിട്ടു പോകുമ്പോൾ, വഅമുറു ബിൽ മഅറൂഫ് നീ നന്മ കൊണ്ട് കൽപ്പിച്ചോളണം. അങ്ങനെ നന്മ കൊണ്ട് കൽപ്പിച്ചാലുള്ള ഗുണം എന്താണ്? ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മയ്യഹ്ദിയല്ലാഹു ബികറജുലൻ വാഹിദൻ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, മോനെ നിന്റെ പ്രസംഗം കൊണ്ടൊരാളെങ്ങാനും സ്വലാത്തു ചൊല്ലിയാൽ, മോനെ നിന്റെ നിസ്കാരിന്റെ പ്രഭാഷണം കൊണ്ടൊരാളെങ്ങാനും നിസ്കരിച്ചാൽ, മോനെ നീ ഒട്ടിച്ച പോസ്റ്റർ കൊണ്ടൊരാളെങ്കിലും വാഴ്ന്നു പോയാൽ, മോനെ നീ വിളിച്ചൊരു മീറ്റിംഗിനെങ്കിലും ഒരു കൂട്ടുകാരൻ കടന്നു വന്നാൽ, ഈ അറിയാം വിവരിക്കാം. നിർദ്ദേശം കാരണം ഒരാളൊരു മീറ്റിംഗിൽ സംബന്ധിച്ചാൽ, ഒരു വാഴ്ന്നു പോയാൽ, അതേ കള്ളുകുടിയിൽ നിന്നു മാറി നിന്നാൽ, താടി വെക്കാൻ തുടങ്ങിയാൽ, സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയാൽ, വ്യഭിചാരത്തിൽ നിന്നു മാറി നിന്നാൽ, അശ്ലീലങ്ങളിൽ നിന്ന് വിട്ടു നിന്നാൽ, ഈ ദുനിയാവ് മുഴുവനും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ, ഈ ദുനിയാവിൽ അമ്പര ചുംബികൾ അറിയാത്തവരല്ല റസൂലുള്ളാഹി തങ്ങൾ. ഇവിടത്തെ സൗകര്യങ്ങളെ കുറിച്ചറിയാത്തത് കൊണ്ടല്ല, ഇവിടത്തെ സുഖങ്ങളെ കുറിച്ചറിയാത്തത് കൊണ്ടല്ല, എല്ലാം അറിയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവിലുള്ള മുഴുവൻ ശേഷികളെക്കാളും, ഈ ദുനിയാവിലുള്ള മുഴുവൻ സന്തോഷങ്ങളെക്കാളും നിനക്ക് ലഭിക്കാനിരിക്കുന്നത്, ഈ കാരണം ഒരാള് സന്മാർഗത്തിലേക്ക് വന്നാൽ അത് കാരണം നിനക്ക് കിട്ടുന്ന ഖൈറാണ്. ദുനിയാവിനേക്കാൾ നിനക്ക് ഖൈറെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്നാൽ അപ്പത്തെ ചെറുപ്പക്കാർക്കൊരു സംശയം, ഞങ്ങൾ പോസ്റ്റ് ഒട്ടിക്കുമ്പോൾ ചില ആളുകളൊക്കെ ഞങ്ങളെ പരിഹസിക്കുന്നുണ്ടല്ലോ, പലപ്പോഴും ഞങ്ങൾ രണ്ടാം നമ്പറായി കാണുന്നുണ്ടല്ലോ.
പാകുവന്നോ? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനോട് അടുത്ത ഉപദേശം നോക്കു നിങ്ങൾ. മോനെ, നീ നന്മയുമായി മുന്നോട്ടിറങ്ങുമ്പോൾ, നീ ധർമ്മത്തിനു വേണ്ടി ശബ്ദിക്കുമ്പോൾ, നീ നല്ല കാര്യങ്ങളെ പറയാൻ തുടങ്ങുമ്പോൾ, നിനക്കെതിരെ കൂക്കുവിളികൾ ഉണ്ടാകും, നിനക്കെതിരെ എതിർപ്പുകൾ ഉണ്ടാകും, നിന്നെ കാണുമ്പോൾ ആളുകൾ പരിഹസിച്ചേക്കും. എന്നാൽ നിന്റെ കൂട്ടുകാരിൽ നിന്ന് നിനക്ക് കിട്ടുന്ന എതിർപ്പുകളെ, നിന്റെ കൂട്ടുകാരിൽ നിന്ന് നിനക്ക് കിട്ടുന്ന ശകാര വാക്കുകളെ നീ ക്ഷമിച്ചോ മോനെ. ഓ ചെറുപ്പക്കാരെ, നമ്മൾ എന്തിനാ പേടിക്കുന്നത്? പൊന്നു പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമ്മൾ എന്തിനാ മുഷിപ്പാകുന്നത്? നമുക്കറിയില്ലേ ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വുജൂദ് സാദിഖുൽ മസ്തൂഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മക്കളെ, 40 വയസ്സ് നിങ്ങൾ എന്താ വിളിച്ചിരുന്നത്? 40 വയസ്സ് വരെ നിങ്ങളുടെ പേരെന്തായിരുന്നു? അൽ അമീൻ. അല്ല, കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, അൽ അമീൻ. 40 വയസ്സുവരെ മുത്തു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിലുള്ള മുഴുവൻ കുലപതികളും വിളിക്കുന്നു, എല്ലാ നേതാക്കളും വിളിക്കുന്നു. അബൂജഹലും ഉത്ബത്തും ശൈബത്തും വലീദും അടങ്ങുന്ന മുഴുവൻ ആളുകൾക്കും ഒരൊറ്റ പേരേ ഉള്ളൂ, മുഹമ്മദ് അല്ല, അൽ അമീൻ. അൽ അമീൻ എന്ന ഓമന പേര് വിളിച്ച് വല്ലാതെ സ്നേഹിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാ പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വം ലഭിച്ച് ബഹുമാനപ്പെട്ട മുത്തുനബി സദാ തന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെ മുഴുവനും സഫാ പർവ്വതത്തിന്റെ മുകളിലേക്ക് വിളിക്കുന്നു. എന്തിനാ വിളിക്കുന്നതെന്നറിയുമോ? തന്റെ ശരീരത്തിനതല്ല, പരിഹസിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പ്രകടനം വിളിക്കുമ്പോ എന്നെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ, ഇതെനിക്കൊരു പൂമാലയാണ്. കാരണം ലോകത്താരാണ് ആദ്യമായി പ്രകടനം നടത്തിയത്? ആദ്യമായി അല്ലാഹു അക്ബർ എന്ന പ്രകടനം നടത്തിയതാരാണ്? 40-ാമത്തെ മെമ്പറായി വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന നേതാവിനെറിയുമോ? ബഹുമാനപ്പെട്ട ഉമറു ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണേ. ആ ഉമറു ബിനുൽ ഖത്താബ് തങ്ങൾ ഇസ്ലാമിലേക്ക് അങ്ങ് വടന്നു വന്നപ്പോ അതാ ഊരിപ്പിടിച്ച വാളുമായി മുത്തുനബിയെ കൊല്ലാൻ വന്ന ഉമറാണേ. പക്ഷേ റബ്ബ് ഹിദായത്തിന്റെ വെളിച്ചം അങ്ങ് കാട്ടിക്കൊടുത്തപ്പോ പിന്നെ നബി തങ്ങളോടൊരു ചോദ്യം, നബിയേ, നമ്മൾ സത്യത്തിന്റെ മേലിലല്ലേ നബിയേ, നമ്മൾ എന്തിനാ പേടിക്കുന്നത് നബിയേ, നമ്മൾ മുഷിപ്പാകണോ നബിയേ? നമുക്ക് അല്ലാഹു അക്ബർ എന്ന് ഉറക്ക വിളിക്കാം നബിയേ. പലരും സമ്മതം ചോദിച്ചിട്ടുണ്ട്, പക്ഷേ നബി തങ്ങൾ സമ്മതം കൊടുത്തില്ല. എന്നാൽ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അന്ന് ചോദിച്ചപ്പോ, എന്നാൽ ഇറങ്ങിക്കോ സഹാബ, 40 മെമ്പർമാർ, ഒരു ഭാഗത്ത് ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബീ വഖാസ് ആണെന്ന് എന്റെ ഓർമ്മ, ഒരു ഭാഗത്ത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഫ്രണ്ടിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹു അക്ബർ എന്ന ധ്വനി, അതാണ് ധാർമ്മിക വിപ്ലവത്തിന്റെ ധ്വനി, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളിപ്പോ ധാർമ്മിക വിപ്ലവം വിളിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. രാഷ്ട്രീയക്കാരന്റെ നിട്ടൂരങ്ങൾക്ക് പുല്ലുവരയാണ്. ഇവിടെ അള്ളയല്ലാതെ ഇലാഹില്ല, അല്ലാഹു അക്ബർ. ഇവിടെ രാഷ്ട്രീയക്കാരന്റെ നിട്ടൂരങ്ങൾക്ക്, ഇവിടെ ധിക്കാരങ്ങൾക്ക് ഇവിടെ പുല്ലുവരയാണ്. കാരണം അല്ലാഹു അക്ബർ, എനിക്ക് വെള്ളം തരുന്നത് എന്റെ റബ്ബാണ്. അത് തടയാൻ ഒരു ധിക്കാരിക്കും കഴിയില്ല. എനിക്ക് ശ്വസിക്കാനുള്ള പെർമിറ്റ് വന്നത് എന്റെ റബ്ബാണ്. അതിവിടെ തകർക്ക
കേൾക്കാൻ ഒരു സോഷ്യൽ മീഡിയ രാജാക്കന്മാർക്കും കഴിയില്ല. അല്ലാഹു അക്ബറേ. അതേ എന്നെ എല്ലാത്തിലേക്കും വരച്ചു കാണിക്കുന്നതും എന്നെ നിയന്ത്രിക്കുന്നതും എനിക്ക് ജോലി തരുന്നതും എനിക്ക് ശമ്പളം തരുന്നതും എനിക്ക് മക്കളെ തരുന്നതും എനിക്ക് കേസിൽ വിജയം തരുന്നതും എനിക്ക് പരാജയം തരുന്നതും ഖൈറും വശറും മിനല്ലാഹി തആലാ. എന്റെ നന്മകളും എന്റെ തിന്മകളും എല്ലാം എന്റെ റബ്ബിൽ നിന്നുള്ളതാണ്. ഇതാണ് അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യം. ഇതാണ് ധാർമ്മിക വിപ്ലവം നമ്മൾ ഏറ്റുപിടിക്കുന്നത്. ഓ പ്രിയപ്പെട്ട എസ് എസ് എഫിന്റെ യൂണിറ്റിലെ പ്രവർത്തകരെ, എസ് വൈ എസിന്റെ യൂണിറ്റിലെ പ്രവർത്തകരെ, നമ്മളാദ്യം നമ്മളെ അറിയണം. ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ ഓരോരുത്തരും ആരാണെന്ന് നിങ്ങൾ അറിയണം. നമ്മളൊരു ചില്ലറക്കാരല്ല. ഇത് അഹങ്കാരത്തിന്റെ വാക്കല്ല. ഇത് ധിക്കാരത്തിന്റെ കോട്ടിയല്ല. ഞാനൊരു ഡിവിഷന്റെ ഫിനാൻഷ്യൽ സെക്രട്ടറിയാണ്. എന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഈ ഉത്തരവാദിത്വം ആരേൽപ്പിച്ചതാണെന്നറിയുമോ? ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എന്റെ പ്രിയപ്പെട്ട നേതാവായ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കയ്യിൽ കൊടുത്തിട്ട് ഖലീഫത്തു റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായ സിദ്ദീഖ് തങ്ങളെ ഏൽപ്പിച്ചു. ആ സിദ്ദീഖ് തങ്ങളതാ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ഏൽപ്പിച്ചു. അവിടുന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ഏൽപ്പിച്ചു. അവിടുന്ന് അലി ഇബ്നു അബി താലിബ് തങ്ങളെ ഏൽപ്പിച്ചു. അവിടുന്ന് താബിഈങ്ങളെ ഏറ്റെടുത്തു. അവിടുന്ന് താബിഉ താബിഈകളെ ഏറ്റെടുത്തു. അങ്ങനെ നമ്മളെ പൂർവീകരായ നേതൃത്വങ്ങളിലൂടെ തലമുറ തലമുറയായി കൈമാറി വന്ന ഈ ഹരിതവള നീലിമ പതാകയുണ്ടല്ലോ, ഇത് മുത്തുനബിയുടെ കൈപ്പടർപ്പാണ്. അന്നത്തെ കൊടിയുടെ നിറമിന് തീ കളറാണോ എന്ന് ചോദിക്കണ്ട. അന്ന് ത്രിവർണ പതാകയാണോ എന്ന് ചോദിക്കണ്ട. ഉദ്ദേശിക്കുന്ന ധാർമ്മിക ലക്ഷ്യമാണ്. പിടിക്കുന്ന കൊടിയുടെ നിറമല്ല. അന്നും നമ്മൾ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒരു രാഷ്ട്രീയക്കാരനെയും പേടിക്കണ്ട. പറയുന്നു, ആരെയും പേടിക്കണ്ട. അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യം. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും പ്രവർത്തകരെ, നമ്മൾ ആരാണെന്നറിയുമോ? മുത്തുനബിയുടെ ഖലീഫമാരാണ്. സ്വഹാബത്തെ ഏൽപ്പിച്ച പതാക ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട വരദാരണാങ്കണത്തിൽ പോരാടിക്കൊണ്ടിരിക്കുമ്പോ തന്റെ വലതു കയ്യിൽ മുത്തുനബി ഏൽപ്പിച്ച പതാകയുണ്ട്. ആ വലത് കൈയിനങ്ങ് വെട്ടേറ്റപ്പോ അതാ ഇടതു കൈയിലേക്ക് പകരുന്നു. തന്റെ തോളം കൈ കൊണ്ട് പിടിക്കുന്നു. തന്റെ കാലിലെ വിരലുകൾക്കിടയിൽ സ്ഥാപിക്കുന്നു. അപ്പോഴൊന്നും കരയുന്നില്ല. പക്ഷേ തന്റെ കാലിലും വെട്ടേറ്റ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പതാക, വിശുദ്ധ ഇസ്ലാമിന്റെ പതാക നിലത്ത് വീഴുമെന്ന് കണ്ടപ്പോ പൊട്ടിയങ്ങി കരഞ്ഞുപോയി. അപ്പോഴേക്കും അടുത്ത സ്വഹാബിയോടി വന്ന് കാലു മുറിക്കപ്പെട്ട് ശരീരത്തിൽ നിന്ന് ഛേദിക്കപ്പെട്ട കാലിൽ നിന്ന് ആ പതാക നിലത്ത് വീഴുന്നതിന് മുന്നേ കൊടിയങ്ങേറ്റെടുക്കുന്നു. അവിടുന്ന് പുഞ്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവര് കോർത്തു പിടിച്ച പതാക ഇന്ന് എന്റെയും നിങ്ങളെയും കരങ്ങളിലാണ്. ഒരു പോറലും ഏറ്റുകൂടാ. നമുക്ക് മുമ്പിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. അടുത്ത മെമ്പർഷിപ്പ് കാലാവധി വരുന്നതിന് മുന്നേ ഞാൻ പ്രവർത്തിച്ച എന്റെ പ്രസ്ഥാനത്തിന് എന്നെ കൊണ്ടൊരു നഷ്ടവും ഉണ്ടായിക്കൂടാ. ഞാൻ പ്രവർത്തിച്ച എന്റെ പ്രസ്ഥാനത്തിന് ഞാൻ കാരണം ഒരു എതിർപ്പും ഉണ്ടായിക്കൂടാ. എന്റെ പ്രസ്ഥാനത്തിന് ഞാൻ കാരണം ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു കളങ്കവും വന്നുകൂടാ.
ഈ ഒരു ലക്ഷ്യം നമുക്കുണ്ടാവണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സംഘടനാ പ്രവർത്തനം കൊണ്ടിനിയുള്ള ഗുണമേതാണ്? വിശാലമായി എത്രയോ പറയാനുണ്ട്, ഒരിക്കലും ഒഴിഞ്ഞു നിൽക്കാൻ നമുക്ക് സാധ്യമല്ല. ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന നിരവധി ഹദീസുകളിൽ കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, മൻ റാ മിൻകും മുങ്കറൻ, നിങ്ങൾ ആരെങ്കിലും ഒരു തിന്മയെ കണ്ടാൽ അവനവന്റെ കൈ കൊണ്ടതിനെതിർത്തോളണം. എന്നാൽ ഈ ആയത്തിനെ പലപ്പോഴും ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. ഇവിടെ കരാട്ട പഠിക്കാനുള്ള പെർമിറ്റായി ഇതിനെ കാണുന്നുണ്ട്, കുംഫു പഠിക്കാനുള്ള ചാൻസ് ആയി കാണുന്നുണ്ട്. ഇതിന്റെ പേരിൽ പരേഡുകൾ സംഘടിപ്പിക്കപ്പെടുന്നവരുണ്ട്, സുബ്ഹാനല്ലാഹ്, ബോംബ് നിർമ്മാണം നടത്തുന്നവരുണ്ട്, ഇതിന്റെ പേരിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമം നാണിക്കുന്നവരുണ്ട്. ഒരിക്കലും ഇത് മതമല്ല. ഒരു മുസ്ലിമിനെങ്ങനാ മറ്റുള്ളവനെ വെട്ടിക്കൊല്ലാൻ കഴിയുന്നത്? അതേ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിച്ച ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ വാവ് തുറക്കുമ്പോ അവിടെ മനുഷ്യനു പോലും പ്രാധാന്യം കൊടുത്തില്ല. നീ ചെറിയ ഉറുമ്പിനോട് പോലും കാരുണ്യം കാണിക്കണമെന്ന് ലോകത്തിന്റെ നേതാവിന്റെ പ്രഖ്യാപനമാണ്. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ എടോ നീ വയറു നിറച്ച് ഭക്ഷണം കഴിക്കരുതെന്ന് മാത്രമല്ല, നിന്റെ വീട്ടിൽ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കരുതെന്ന് മാത്രമല്ല, നിന്റെ വീട്ടിലെ കുട്ടിക്കൊരു മിഠായി വാങ്ങിക്കൊടുക്കുമ്പോൾ ആ മിഠായി കൊണ്ട് നിന്റെ അയൽവാസിനിയായ നിന്റെ അയൽവാസിയായ കുട്ടികൾക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ ആ മിഠായിയുമായി പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ അവനും കൂടെ കൊടുക്കണം. നിന്റെ വീട്ടിൽ മാംസത്തിന്റെ കറി വേവിച്ചെടുക്കുമ്പോ കറിയിൽ അല്പം വെള്ളം ചേർത്തിട്ടാണെങ്കിലും നിന്റെ അയൽവാസിക്കു നൽകണേ. ഇവിടെ ഹിന്ദുവെന്ന് പറഞ്ഞില്ല, മുസൽമാനെന്ന് പറഞ്ഞില്ല, മതമുള്ളവനെന്ന് പറഞ്ഞില്ല, മതമില്ലാത്തവനെന്ന് പറഞ്ഞില്ല. അങ്ങനെ കാരുണ്യത്തിന്റെ പ്രവിശാലമായ കവാടങ്ങളെ മുഴുവനും തുറന്നു കാണിച്ച ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് എടുത്തിട്ട് ഇത് കരാട്ട പഠിക്കാനുള്ള ഹദീസ് ആക്കണ്ട, കുംഫ് പഠിക്കാനുള്ള ഹദീസ് ആക്കണ്ട, ബോംബ് നിർമ്മിക്കാനുള്ള ഹദീസ് ആക്കണ്ട, ഇവരെ കണ്ടിട്ടാരും മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിക്കണ്ട, മുസ്ലിമീങ്ങളെ വിലയിരുത്തണ്ട. ഞങ്ങൾ മതം പഠിച്ചത് അവരിൽ നിന്നല്ല, ഞങ്ങൾ മതം പഠിപ്പിച്ചത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നേതാവ് കാരുണ്യത്തിന്റെ കവാടമാ തുറന്നു തന്നത്. ഒരു മതത്തിനും ഭീകരവാദം കഴിയില്ല. രണ്ട് ഇണക്കിളികൾ ഇണകൂടിക്കൊണ്ടിരിക്കുമ്പോ ആ ഇണകൂടിക്കൊണ്ടിരിക്കുന്ന പക്ഷികൾക്കു നേരെ അസ്ത്രം നെയ്യാൻ കാത്തിരുന്ന കാട്ടാളനോ വിളിച്ചിട്ട് മാനിശാദാ, ഒരിക്കലും മരുതെന്ന് പറഞ്ഞ മുനിമഹർഷിയുടെ പ്രത്യേക ശാസ്ത്രങ്ങൾ വിശ്വസിക്കുന്ന ഹിന്ദുവിന് ഒരിക്കലും ഒരു മുസൽമാനതിരെ കൊടുക്കാൻ കഴിയില്ല. അതേ ഹിന്ദുമതം പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ സ്നേഹത്തിന്റെ വഴിയാണ്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു സ്നേഹത്തിന്റെ കവാടങ്ങളാണ്. എന്നാൽ മതമറിയാത്ത ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അതിന്റെ മേലിൽ കലാപത്തിനിറങ്ങാൻ പാടില്ല. സാന്ദർഭികമായി ഉണർത്തിയതാണ്. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്, നിന്റെ നാട്ടിൽ വല്ല വേണ്ടാത്തരങ്ങളും കണ്ടാൽ നിന്റെ കൈ കൊണ്ടതിനെ എതിർക്കണേ മോനെ എന്ന് പറഞ്ഞാൽ, ഒരു തൊപ്പിടാത്തവൻ പള്ളിയിൽ വരുമ്പോഴേക്ക് അവന്റെ പെടനക്ക് നാലം കൊടുക്കണമെന്നാ പറഞ്ഞതിന്റെ അർത്ഥമല്ല. അല്ല, നാട്ടിൽ ഒരു കള്ളുകുടിയനെ കണ്ടാൽ പോയി അവനെ തച്ചാട്ടണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അത് നിന്റെ മകനാണോ, നിർബന്ധമായും നീ അവൻ അടിച്ചോളണം. അതേ നിന്നെ വേണ്ടപ്പെട്ടവനാണോ, അവനെ ശിക്ഷിച്ചോളണം. അല്ലാതെ നിനക്ക് കയ്യിലെടുക്കാൻ പറ്റാത്ത നിയമങ്ങളെ നീ കയ്യിലെടുത്തുകൂടാ.
ഇവിടെ നിന്റെ കൈകൊണ്ടുള്ള ജിഹാദ് ഏതാണ്? നീ ധാർമ്മിക വിപ്ലവം എന്ന് പറഞ്ഞ് നിന്റെ മുട്ടിയെ അന്തരീക്ഷത്തിലേക്ക് വാനിലേക്ക് ഉയർത്തുമ്പോ അധികാരി വർഗം നിന്നെ കാണുമ്പം ഭയപ്പെടുന്നുണ്ടെങ്കിൽ, അതേ അധർമ്മത്തിന്റെ വാഹകർ നിന്നെ കാണുമ്പോ പേടിക്കുന്നുണ്ടെങ്കിൽ, ഇതാണ് നിന്റെ ജീവിതത്തിലെ ജിഹാദ് കേട്ടോ. നീ ഇന്ന് ആധുനിക ലോകത്തോട് യോജിക്കുന്ന ജിഹാദ് ഇവിടെയാണ്. നീ നിന്റെ ധാർമ്മിക വിപ്ലവത്തിന്റെ മുട്ടികൾ വാനിലേക്ക് ഉയരുമ്പോ പലപ്പോഴും അധർമ്മകാരികൾ പലയിടങ്ങളിൽ നിന്നും പേടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലയിടങ്ങളിലും അട്ടഹാസങ്ങൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. നിന്നെ ആരൊക്കെയോ ഭയപ്പെടുന്നുണ്ട്. ആ ഭയം നിന്റെ കയ്യിലുള്ള തോക്കിലെ ഉണ്ട കണ്ടിട്ടല്ല, നീ ബോംബായി പൊട്ടിത്തെറിക്കുമെന്ന പേടിയല്ല, നീ ആർജിച്ചെടുത്ത ധാർമ്മിക വിപ്ലവത്തിന്റെ പോരാട്ട വീര്യമാണ്. ഇത് നീ സമൂഹത്തിനിടയിൽ കെട്ടയിക്കേണ്ടത് വിജ്ഞാനമായിട്ടാണ്. ധർമ്മത്തിന്റെ വഴിയെ സമൂഹത്തിലേക്ക് ഇറങ്ങിയാണ് നീ മുദ്രാവാക്യം മുഴക്കുന്നുവെങ്കിൽ ആധുനിക ലോകത്തോടുള്ള യുദ്ധം തന്നെയാണ്. നീ നിന്റെ നാടിന്റെ ചുമരുകളിൽ പോസ്റ്റർ ഒട്ടിക്കുന്നുവെങ്കിൽ ഇത് വെറുതെ ചെയ്യുന്ന പണിയല്ല, ഇത് നിന്റെ ജീവിതത്തിലെ ജിഹാദാണ്, ഇത് ധർമ്മ സമരമാണ്. നീ ഒട്ടിക്കുന്ന പോസ്റ്ററുകൾ സമരമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് സകല കാലത്തേക്കുമുള്ള പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാലത്തേക്ക് പറ്റിയ നിയമം ഇവിടെയാണ്. പോസ്റ്റർ ഒട്ടിക്കൽ ഒരു സമരമാണ്. എന്റെ ഫേസ്ബുക്കിൽ നീ കമന്റ് അടിക്കാതിരിക്കൽ, ഈ ഒരു പണ്ഡിതനെയും തെറി പറയാതിരിക്കൽ, ഒരു സയ്യിദനെയും ആക്ഷേപിക്കാതിരിക്കൽ, അതേ ഒരൊറ്റ പ്രവർത്തകനെയും കുറ്റപ്പെടുത്താതിരിക്കൽ നിന്റെ സമരത്തിന്റെ ഭാഗമാണ്. നിന്റെ പുഞ്ചിരി ഉണ്ടല്ലോ, അത് സമരത്തിന്റെ വഴിയാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഖമറുൽ ഉലമ കാന്തപുര ഉസ്താദ്, അല്ലാഹുവേ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. കേവലം തുച്ഛമായ കാലയളവ് കൊണ്ട് വിപ്ലവത്തിന്റെ പടുദീസകൾ ലോക സമക്ഷേ തുറന്നു വെച്ചപ്പോ ലോകം മുഴുവനും കാന്തപുരത്തിന്റെ കാൽക്കിഴലിലേക്ക് ഒഴുകുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ വശ്യമായ പുഞ്ചിരിയുണ്ട്, അതേ മനസ്സിൽ ഉൽഗ്രിഷ്ടമായി ഉറപ്പിച്ചു വെച്ച ആദർശ ബോധമുണ്ട്. ഏതാളോടും ധിക്കാരികളോട് മുഴുവനും സമരസപ്പെടുന്നതിന് പകരം അവരെ ധർമ്മത്തിന്റെ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള കുശലതയുണ്ട്. എല്ലാത്തിനും അപ്പുറം ഹബീബ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ വരച്ചു കാണിച്ചു തന്ന ധർമ്മത്തിന്റെ വഴിയിലൂടെയുള്ള സഞ്ചാര പാതയുണ്ട്. അതിന് താജുൽ ഉലമാ ഉള്ളാളു പാപ്പയുടെ നേതൃപാടവുമുണ്ട്. അവിടുത്തെ നേതൃത്വമുണ്ട്, ആത്മീയ പിന്തുണയുണ്ട്. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ നേതൃത്വമുണ്ട്, അവിടുത്തെ പിന്തുണയുണ്ട്. ഇങ്ങനെ ഒരു സമൂഹം മുഴുവനും ഉസ്താദിന് പിന്നിൽ അണിനിരക്കാൻ തുടങ്ങിയപ്പോ ഇന്ന് ലോകം കാന്തപുരത്തിന്റെ കാൽക്കീഴിലേക്ക് വരുന്നുണ്ടെങ്കിൽ പ്രവർത്തകരെ, എവിടെ നിന്നാരെല്ലാം ഒളിയിട്ടാലും ശത്രുക്കൾ എങ്ങനെയെല്ലാം ശബ്ദിച്ചാലും നമ്മൾ വാളെടുക്കേണ്ടവരല്ല, ബോംബായി പൊട്ടിത്തെറിക്കേണ്ടവരല്ല. ഒരിക്കലും ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒരാളെയും മനസ്സ് വേദനിപ്പിച്ചുകൂടാ. ഇങ്ങോട്ട് തെറി പറഞ്ഞാൽ അങ്ങോട്ട് തെറി പറയണമെന്നത് നമ്മുടെ സംസ്കാരമേ അല്ല. അത്തരം എസ്എസ്എഫുകാരൻ ഉണ്ടായിക്കൂടാ, അത്തരം എസ്വൈഎസുകാരുണ്ടായിക്കൂടാ. ഏത് സംഘടനയ്ക്ക് കീഴിലാണെങ്കിലും പണ്ഡിതന്മാര് വറസത്തുൽ അംബിയാ, അവര് അംബിയാക്കന്മാര് അനന്തരവന്മാരാണ്. അവര് ചിലപ്പോ നബിതങ്ങളെ പേര് പറഞ്ഞങ്ങ് രക്ഷപ്പെട്ടു പോകും. ബഹുമാനപ്പെട്ട സയ്യിദന്മാര് മുത്തുനബിയുടെ കുടുംബക്കാരാണ്. അവരെ നമ്മളെങ്ങാനും തൊട്ടുനോവിച്ചാൽ, അവരെ നമ്മൾ കുറ്റപ്പെടുത്തി പോയാൽ നമ്മൾ പാവങ്ങളാണ്, നമ്മളെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ആഹ്റം മുറുകെ പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാകണം. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞ് നബിതങ്ങൾ നിർത്തിയില്ല. അവിടെ അവസാനിപ്പിക്കുന്നതിന് പകരം നിങ്ങൾ ബോംബായിട്ട് പൊട്ടിക്കോ എന്ന് പറഞ്ഞു വെക്കുന്നതിന് പകരം നബിതങ്ങൾ കഴിയൂലേ, ആളുകളെ ശകാരിക്കാൻ കഴിയില്ലേ, നിനക്കാരോടും
കൈകൊണ്ട് പറയാൻ പറ്റിയ സാഹചര്യമല്ലേ. ഉസ്താദുമാർക്ക് പോലും ആരോടും പറയാൻ പറ്റാത്ത കാലമാണ്. ഒരു കുട്ടിയെ കണ്ണിലേക്ക് നോക്കിയാൽ പോലും പീഡനമാണ്. ഒന്ന് വടിയെടുത്താൽ, വടി മേശപ്പുറത്ത് കണ്ടാൽ പീഡനത്തിന് കേസെടുക്കുന്ന കാലമാണ്. ഉപ്പാക്കും ഉമ്മാക്കും മകളെ ശകാരിക്കാൻ കഴിയാത്ത കാലമാണ്. പടച്ചറപ്പ് നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. വൃത്തികെട്ട ആധുനിക നിയമങ്ങളും നിയമപാലകന്മാരും അതേക്കും ഞാനിപ്പോ കടന്നു പോകുന്നില്ല. എല്ലാത്തിലും തെറ്റുകളിലേക്ക് പോകാനുള്ള അവസരങ്ങൾ മുന്നിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർവകാലികനായ എല്ലാ കാലത്തേക്കുമുള്ള പ്രവാചകനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇങ്ങനെ നിന്റെ കൈകൊണ്ട് മക്കളെ പോലും തല്ലാൻ പറ്റാത്ത കാലം വന്നാൽ, അതേ നിനക്കതിന് കഴിയാതെ വന്നാൽ, മോനെ നീ വാഴ്ന്നു പറഞ്ഞോ, നീ പ്രകടനം വിളിച്ചോ, നീ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചോ, ഇതും നിന്റെ ധർമ്മ സമരമാണ് കേട്ടോ. ഇനിയോ അതിനും നിനക്ക് കഴിയില്ലേ. അങ്ങനെ താവ് കൊണ്ടും പറയാൻ പറ്റാത്ത കാലം വരും. തർക്കമില്ല, മുത്തുനബി നേരത്തെ പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ താവ് കൊണ്ട് പറഞ്ഞാലും പീഡനത്തിന് കേസെടുക്കുന്ന കാലം വന്നുകൂടായില്ല. അപ്പോഴേക്കും അതേ രാജ്യദ്രോഹിയായി മുദ്രകുത്തപ്പെട്ടു എന്ന് വന്നേക്കാം. ഇങ്ങനത്തെ ഒരു സാഹചര്യവും വന്നാൽ മോനെ നിന്റെ മനസ്സുകൊണ്ടെങ്കിലും അവരോട് എതിരായിക്കൊള്ളണേ, അതിനെ എതിർത്തോളണേ മോനെ. തിന്മകളോട് സമരസപ്പെട്ടുകൂടാ. ഏറ്റവും കട്ടി കുറഞ്ഞ ചെറിയ റൂട്ടവിടെയാണ്. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഞാൻ വല്ലാതെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നീ താടി വെക്കുന്നതൊരു സമരമാണ്, ബിരിയാണിക്ക് മുകളിലേക്ക് പാൻറ് ധരിക്കുന്നതൊരു സമരമാണ്, ആളുകളെ കാണുമ്പോ സലാം പറയുന്നതൊരു സമരമാണ്, പുത്തനാശയക്കാരനെ കാണുമ്പം സലാം പറയാതിരിക്കൽ ഒരു സമരമാണ്. അവൻ സലാം പറയുമ്പോ പോടാ നിന്റെ സലാം എനിക്ക് വേണ്ട, നിന്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവകൊണ്ട് പറയൽ ചിലപ്പോ സമരമാകൂല. അതുകൊണ്ട് നിന്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനോട് സലാം പറയാതിരുന്നാൽ, അവന്റെ സലാം മടക്കാതിരുന്നാൽ, അതും സലമിന്റെ സമരം തന്നെ. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ അടുക്കലേക്ക് അന്നത്തെ കാലത്ത് ഒരു പുത്തനാശയക്കാരൻ സലാം കൊടുത്തയച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞില്ലേ, എനിക്ക് നിന്റെ സലാം വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശത്തിൽ കടത്തി കൂട്ടിയവനാണ് നീ, അതുകൊണ്ട് നിന്റെ സലാം എനിക്ക് വേണ്ട. ഈ സമരത്തിന്റെ മുഖമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്, ഈ സുന്നത്തു ജമാഅത്തിന്റെ വഴിയാ നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, പ്രവർത്തകന്മാർക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ബഹുമാനപ്പെട്ട തുർമുദി ഇമാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. സുബ്ഹാനല്ലാഹ്, പലപ്പോഴും പലരും കേട്ടതാണ്, ഞാൻ ചുരുക്കി ഓർമ്മപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട തുർമുദി ഇമാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന വിശാലമായ ഒരു ഹദീസ്, ആ ഹദീസിൽ കാണാം, നന്മകളും തിന്മകളും എല്ലാം തൂക്കുന്ന സമയമുണ്ടല്ലോ. അമ്മാ മൻ സഖുലത്ത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റളിയാ നന്മയും തിന്മകളും തൂക്കുന്ന സമയത്ത് നന്മയുടെ തുരാസങ്ങാനും മുൻപന്തിയിലേക്ക് വന്നാൽ പിന്നവന് സന്തോഷത്തിന്റെ ജീവിതമാണ്, പിന്നവന് ഹാപ്പി ലൈഫാണ്, പിന്നവിടെ അങ്ങോട്ട് പറയാനില്ല, വിശദീകരിക്കാൻ വചകങ്ങളില്ല. നേരമറിച്ചോ അമ്മാ മൻ ഖഫ്ഫത്ത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയാ,
അവിടെയെങ്ങാനും അവന്റെ തുലാസ് നന്മയുടെ തൂക്കം കുറഞ്ഞു പോയാൽ പിന്നെ പേടിക്കേണ്ട ലോകമാണല്ലോ. അവന്റെ മടക്കസ്ഥാനം അത് ഹാവിയാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കത്തിയാളുന്ന നരകമാണ്. അങ്ങനെ നരകത്തിലേക്കൊരാൾ വിധിക്കപ്പെടുന്നു. സംഘടനാ പ്രവർത്തകരെ, മനസ്സിൽ കൊത്തിവെക്കേണ്ട ഹദീസാണ്, നമ്മളെ മനസ്സിൽ കോറിയിടേണ്ട ഹദീസാണ്. ഈ മനുഷ്യൻ ആളുകളോടുകൂടെ സൽക്കർമ്മത്തിൽ പങ്കുചേർന്നവനാണ്. അവൻ ലോകത്തോട് വിട പറഞ്ഞു, പക്ഷേ അവന്റെ നന്മയുടെ തുലാസ് അല്പം കുറഞ്ഞുപോയി. ഇവനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന രംഗം, ഓരോരുത്തരെയും നരകത്തിൽ കൊണ്ടുപോകുന്ന രംഗം ഹദീസിൽ കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. കാലുമുടിയിലേക്ക്, ജടയിലേക്ക് പിടിച്ചു കെട്ടിയിട്ട് അതാ മൂക്ക് നിലത്തുകൂടെ വലിച്ചു കൊണ്ടുപോകുന്നു. ആ സമയത്ത് ഈ മനുഷ്യനതാ പ്രിയപ്പെട്ട റബ്ബിനോട്, മലക്കുകളോടൊരു അപേക്ഷ വെക്കുകയാണ്. മലക്കുകളെ, എന്റെ ഉമ്മാനയൊന്ന് കാണട്ടെയോ. സുബ്ഹാനല്ലാഹ്. ചുരുക്കി പറയട്ടെ, ഉമ്മാന്റെ അടുക്കലേക്ക് ഇവനെ കൊണ്ടുപോകും. എന്നാൽ ഉമ്മയുടെ മറുപടി, മോനെ ഇവിടെ സ്വന്തം കാര്യം തന്നെ പ്രയാസപ്പെടുന്ന ദിവസമാണിത്, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല. ഈ സമയത്തതാ ഇവനെ പിന്നെയും നരകത്തിലേക്ക് വലിച്ചിഴക്കുന്നു. അപ്പോഴാണ് സ്വർഗത്തിലേക്കൊരു കൂട്ടുകാരനെ കാണുകയാണ്. നരകത്തിന് മുകളിലൂടെ ഫിറ്റു ചെയ്തിരിക്കുന്ന സിറാത്തുൽ മുസ്തഖീം, സ്വർഗത്തിലേക്കുള്ള നേരായ വഴിയുള്ള പാലം. ആ വഴിയിലൂടെ സഞ്ചരിച്ചവർക്ക് സിറാത്ത് എന്ന പാലം പെട്ടെന്നങ്ങ് കടക്കാമല്ലോ. അങ്ങനെ ഇവന്റെ കൂടെ പ്രകടനത്തിൽ പങ്കെടുത്തവൻ, ഇവന്റെ കൂടെ ജമാഅത്തിന് പള്ളിയിൽ വന്നവൻ, സൽക്കർമ്മങ്ങളിലൊക്കെ കൂട്ടുകൂടിയവൻ, അവനതാ സ്വർഗത്തിലേക്ക് പോകുന്നു. ഈ സമയത്ത് ഇവൻ വിളിക്കുകയാണ്, കൂട്ടുകാരാ, ഉൻസുർനീ, എന്നെയൊന്ന് സഹായിക്കുമോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതാ പാലത്തിൽ അങ്ങ് നിൽക്കുന്നു, ഷഡൻ ബ്രേക്ക് ഇട്ടതുപോലെ അവിടെ അങ്ങ് നിൽക്കുകയാണ്. മലക്കുകള് സ്വർഗത്തിലേക്ക് വിളിച്ചിട്ട് പോകുന്നില്ല, കാരണം ചോദിച്ചിട്ട് പറയുന്നില്ല. അവസാനം അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നു, എന്തേ മോനെ നീ സ്വർഗത്തിലേക്ക് പോകാത്തത്, എന്താണ് നീ കാരണങ്ങളൊന്നും പറയാത്തത്. ആ സമയത്ത് കൂട്ടുകാരന്റെ മറുപടി അറിയുമോ, എന്റെ SSF പ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട SYS പ്രവർത്തകരെ, നമുക്ക് പ്രതീക്ഷയുടെ വഴിയാണിത്. ഈ കൂട്ടുകാരൻ അവിടെ നിന്ന് മറുപടി പറയുന്നു, നീ എനിക്കൊരു വാക്കു തന്നിട്ടുണ്ട്, എന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, നാളെ നീ സ്വർഗത്തിലേക്ക് വരുമ്പോ നിന്റെ കൂട്ടുകാരൻ മുഴുവനും നിനക്ക് സ്വർഗത്തിൽ തരാ എന്ന് നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാ. എന്നാൽ എന്റെ കൂട്ടുകാരൻ ഇതാ നരകത്തിലേക്ക് പോകുന്നു, അവനില്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട, അവനില്ലാത്ത സ്വർഗത്തിലേക്ക് ഞാനുമില്ല. ചെറിയ കുട്ടികൾ മരിച്ചുപോയാൽ ആ കുട്ടികൾ നാളെ റബ്ബിന്റെ മുമ്പിൽ ഉമ്മാക്ക് വേണ്ടി, ബാപ്പാക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുമ്പിൽ ശാഠ്യം പിടിക്കുമെന്ന് പഠിപ്പിച്ച അതേ ഹബീബ് പറയുന്നു, സുന്നത്ത്
സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകരെ, ഈ കൂട്ടുകാരൻ അള്ളാഹനോട് പറയുകയാണ്, റബ്ബേ എന്റെ കൂട്ടുകാരൻ അതാ നരകത്തിലേക്ക് പോവുകയാണ്, അവനില്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട, നീ എനിക്ക് തന്ന വാക്കല്ലേ അല്ലാ. ഈ സമയത്ത് അല്ലാഹു തആല മലക്കുകളോട് പറയുമത്രേ, മലക്കുകളെ ഒരു നന്മ പ്രവർത്തിച്ചവനെ നരകത്തിലേക്ക് ഇടുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഇവന്റെ കൂട്ടുകാരനെയോ സ്വർഗത്തിലേക്ക് അയക്കൂ, ഇവന്റെ കൂട്ടുകാരനെയും സ്വർഗത്തിലേക്ക് അയക്കൂ എന്ന് നാളെ റബ്ബിന്റെ അല്ലാഹു തആല മലക്കുകളോട് പറയുമെന്ന് നാവ് കൊണ്ട് കളവ് പറയാത്ത നേതാവ് സാദിഖുൽ മസ്ദൂഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഓ എന്റെ പ്രിയപ്പെട്ട SSFന്റെ പ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട SYSന്റെ പ്രവർത്തകരെ, എന്റെ ഫേസ്ബുക്കിൽ എനിക്ക് ആയിരക്കണക്കിന് കൂട്ടുകാരുണ്ട്, എന്റെ വാട്സപ്പിൽ എനിക്ക് ആയിരക്കണക്കിന് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ ഞാൻ മരിച്ചു എന്ന് കേൾക്കുമ്പോ, എന്റെ വാപ്പയ്ക്കും എന്റെ വാപ്പ മരിച്ചു എന്ന് കേട്ടപ്പോ, എന്റെ ഉമ്മയ്ക്ക് സുഖമില്ലെന്ന് കേൾക്കുമ്പോ, ലൈക്ക് അടിക്കുന്ന കൂട്ടുകാരാണോ നിനക്കുള്ളത്, അപ്പോഴേക്ക് പൂവിതറുന്ന കൂട്ടുകാരാണോ നിന്റെ വാട്സപ്പിലുള്ളത്, അവനെ കൊണ്ട് നിനക്കെന്തു കിട്ടാനാണ് മോനെ, നിനക്കെന്തു ലാഭമാണ്, ഞാൻ മരിച്ചു എന്ന് കേൾക്കുമ്പോ എനിക്ക് പ്രതീക്ഷയുണ്ട്, ഞാൻ ഇത്രയും കാലം നെഞ്ചേറ്റിയ ഹരിതവള നീളിമ പതാകയ മുന്നിൽ പിടിക്കുന്ന SSFന്റെ ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ ചുണക്കുട്ടികൾ, ഈ പാവപ്പെട്ട സുദ്ദീഖിന് അവർക്കറിയില്ലെങ്കിലും എനിക്കുറപ്പുണ്ടേ അവരെനിക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് പ്രതീക്ഷയുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരാ, നാളെ സ്വർഗത്തിന്റെ പടിയത്തൊണ്ട് നമ്മളെങ്ങാനും മാട്ടിയകറ്റപ്പെട്ടുപോയാൽ, ഒരൊറ്റ തഹജ്ജുദ് കളയാത്ത നാടൻ ചെറുപ്പക്കാരെ എനിക്കറിയാം, ഒരൊറ്റ ദുആ നിസ്കാരം കളയാത്ത കോൺക്രീറ്റിന്റെ പണിക്ക് പോകുന്ന നാടന്മാരെ എനിക്കറിയാം. ഏത മുസ്ലിമിന്റെ വീട്ടിൽ പോകുമ്പോയോ കയ്യിൽ മുസല്ല കരുതി പോകുന്ന തേപ്പിന്റെ പണിക്കാരെ എനിക്കറിയാം. അവരെ ഈ ധർമ്മത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നത് അതേ SSF എന്ന പ്രസ്ഥാനമാണ്. അവര് നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ എന്റെ കൈ പിടിക്കുമെന്ന് പ്രതീക്ഷ, എന്നെയും സംഘം ചേർക്കുമെന്ന് പ്രതീക്ഷ. അവർക്ക് വാഴ്ന്നു പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ അവർക്ക് പിരിവെടുത്തു കൊടുത്തതിന്റെ പേരിൽ, അവരെ ഈ വഴിയിലേക്ക് എന്തെങ്കിലൊക്കെ പറഞ്ഞ് റിക്രൂട്ട് ചെയ്തതിന്റെ പേരിൽ അവരെന്റെ കൈ പിടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിന്റെ ലാഭം അത് തന്നെയാണ്. 4 മാസം 5 മാസങ്ങൾക്ക് മുൻപ് എന്റെ പ്രിയപ്പെട്ട പിതാവ് പെട്ടെന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയി. അല്ലാഹു തആല അവരെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവർക്കാർക്കും എന്റെ ഉപ്പയറിയില്ല. പക്ഷേ മരിച്ച് 7 ആകുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് തഹ്ലീലി എന്റെ ഉപ്പയുടെ ഖബറിലേക്ക് കിട്ടിയിട്ടുണ്ട്, ലക്ഷക്കണക്കിന് യാസീൻ കിട്ടിയിട്ടുണ്ട്, വിശുദ്ധ അറബിൽ നിന്നതാ തവാഫ് ലഭിച്ചിട്ടുണ്ട്, ഉപ്പാക്ക് വേണ്ടി ഉംറ ചെയ്തവരുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ ഉപ്പ SSFന്റെ കൊടി പിടിച്ചിട്ടില്ല, എന്റെ ഉപ്പ SSFന് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല, പക്ഷേ ഉള്ള 3 ആൺമക്കളെയും SSFന്റെ വഴിയിലേക്ക് പറഞ്ഞയച്ചപ്പോ എന്റെ ഉപ്പാക്ക് ലക്ഷക്കണക്കിന് ഫാത്തിഹോദാൻ, ലക്ഷക്കണക്കിന് തഹ്ലീലു ചൊല്ലാൻ,
ഒന്റെ ഉപ്പയറിയാത്ത എസ് എസ് എഫിന്റെ പ്രവർത്തകരുണ്ടായിട്ടുണ്ടെങ്കിൽ ഉമ്മമാരെ മൂന്നും നാലും മക്കളുണ്ടായിട്ട് അല്ലെങ്കിൽ ഒരാൺകുട്ടിയെങ്കിലും ഉണ്ടായിട്ട് നിന്റെ മകൻ ഒരു എസ് എസ് എഫുകാരനായിട്ടില്ലെങ്കിൽ നാളെ കബറിൽ പോയി കിടക്കുമ്പോ വരുമാനം എന്താണ്? ഉദാഹരണങ്ങൾ എത്രയോ പറയാനുണ്ട്. ഞാൻ എന്റെ നാടിന് തൊട്ടടുത്തുള്ള ഞാൻ ജോലി ചെയ്യുന്ന ഡിവിഷനാണ് അരീക്കോട് ഡിവിഷൻ. അതിന്റെ മുൻ പ്രസിഡന്റായിരുന്ന ഷമീൽ സഖാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ ഭാര്യ മുബശ്ശിറ എന്ന് പറയുന്ന പെൺകുട്ടി, അതാ കേവലം 3 മാസക്കാലമാണ് മുബശ്ശിർ സഖാഫി എന്ന് പ്രിയപ്പെട്ട മുബശ്ശിർ എന്ന പെൺകുട്ടി അരീക്കോട് ഡിവിഷൻ പ്രസിഡന്റ് ഷമീൽ സഖാഫിയുടെ ഭാര്യയായിരുന്നു. 3 മാസമാണ് ആ പെൺകുട്ടി ന്യൂമോണിയ ബാധിച്ച് അതാ ഹോസ്പിറ്റലിലേക്ക് പോയ അന്ന് മുതൽ അതാ ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാർ ഷമീൽ സഖാഫിയുടെ ഭാര്യയുടെ പേരിൽ ഫാത്തിഹ ഓതുന്നു, ഖത്മു പാരായണം ചെയ്യുന്നു. പക്ഷേ അല്ലാഹുവിന്റെ വിധി പ്രകാരം 3 മാസക്കാലത്ത് ദാമ്പത്യ ജീവിതത്തിന് ശേഷം ആ പ്രിയപ്പെട്ട പൊന്നുമോള് ലോകത്തോട് വിട പറയുമ്പോ ഒരൊറ്റ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് 1001 ഖത്തുമുകൾ അതാ മുബശ്ശിറ എന്ന പെൺകുട്ടിയുടെ കബറിലേക്ക് കിട്ടുന്നു. പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ മുബശ്ശിറയുടെ വീട്ടിലേക്ക് ഞങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോ ഒരു 85 വയസ്സോളം പ്രായമുള്ളൊരു ഉമ്മാമ വടിയും കുത്തിപ്പിടിച്ചു വന്നിട്ട് പറയുകയാണ്, ഓ പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ പ്രിയപ്പെട്ട മുബശ്ശിറ യാത്രയായിട്ടുണ്ട്, അവൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നാളെ ഞങ്ങൾ മരിച്ചു കൊല്ലുമ്പോ ഞങ്ങളെ അവൾക്ക് ഓർമ്മ ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. മുബശ്ശിറ സ്വർഗത്തിലേക്ക് പോകുമ്പോ അവളെ മനസ്സിൽ ഞങ്ങളെ ഓർമ്മയുണ്ടാവാൻ വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണേ. ചോദിക്കട്ടെ ഉമ്മമാരെ, മുബശ്ശിർ ഒറ്റ പോസ്റ്റർ ഒട്ടിച്ചതായി എന്റെ അറിവിലില്ല, ഒരു പ്രകടനത്തിനും പങ്കെടുത്തിട്ടില്ല, ഒരു ഫ്ലെക്സും കെട്ടിയിട്ടില്ല. എസ് എസ് എഫുകാരനാകുന്ന ഷമീൽ സഖാഫിയുടെ ഭാര്യയായി കേവലം 3 മാസക്കാലം നിന്നപ്പോ 1001 ഖത്തുമുകൾ ഒരൊറ്റ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇതുപോലെ ലക്ഷക്കണക്കിന് തഹ്ലീലുകൾ, 10,000 യാസീനുകൾ, അല്ലാഹുവിന്റെ വഴിയിലൂടെ പ്രവർത്തിച്ച പ്രവർത്തകന്റെ ഭാര്യയായി നിന്നതിന്റെ പേരിൽ ഈ ചെറിയ പെൺകുട്ടിക്ക് ലഭിച്ചു എങ്കിൽ ഉമ്മമാരെ നമുക്ക് പ്രതീക്ഷിക്കാനുണ്ടോ? ഓ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മളെ മരണം എപ്പോഴാ നമുക്കറിയില്ലല്ലോ. ഈ മരണം വരുമ്പോൾ നമ്മളെ കയ്യിൽ എന്തു ബാക്കിയുണ്ട്? തൃശൂർ ജില്ലയിലെ നദീർ എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഞാൻ തന്നെ പലയിടങ്ങളിലും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ സ്മരിക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, 9ഉം 10ഉം എന്റെ കൂടെ പഠിച്ച കൂട്ടുകാരനാണ്. 10ാം ക്ലാസ്സിൽ നൈറ്റ് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ പോകാൻ പാടില്ലെന്ന് നിയമമുണ്ട്. പക്ഷേ വാദിച്ചുകൊണ്ട് സ്കൂളിൽ തന്നെ നിസ്കരിക്കാൻ സംവിധാനം വാങ്ങിത്തന്നു. അങ്ങനെ നദീര് നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ് റൂമിലെത്തിയാലും അവനെ കാണൂല. കുറെ സമയം കഴിഞ്ഞാണ് വരുന്നത്. അപ്പോ എന്താ നീ അവിടെ ഇരിക്കാൻ കാരണം? ഞാൻ തബാറക്ക സൂറത്തോതുകയാണ്. അപ്പൊ ഞങ്ങൾ തമാശക്ക് പറയും, നീ ഇവിടെ ഖുർആൻ ഓതാൻ വന്നതോ സ്കൂൾ പഠിക്കാൻ വന്നതോ? അപ്പൊ ഒരു മറുപടിയുണ്ട്, എനിക്ക് സമയമില്ല. എപ്പോഴും പറയുന്നൊരു മറുപടിയാണ് എനിക്ക് സമയമില്ല. സുബ്ഹാനല്ലാഹ്, എപ്പോഴും നാവ് സജലമാണ്. തിരു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വലാത്തിന്റെ മന്ത്രങ്ങൾ എപ്പോഴും നാവിൽ ഉരുവിടുന്ന കൂട്ടുകാരനാണ്. അങ്ങനെ പ്രിയപ്പെട്ട നദീർ +1 കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി പഠിക്കാൻ കൊടുങ്ങല്ലൂരിൽ അസ്മാബി കോളേജ് എന്ന് പറയുന്ന കോളേജിൽ ചേരുന്നു.
വന്നു. പ്ലസ് ഒന്നാം ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ തന്നെ അവിടെ എസ് എസ് എഫ് യൂണിറ്റ് സ്ഥാപിക്കുകയാണ്. അപ്പയും പല രാഷ്ട്രീയക്കാരും ചോദിച്ചു, നിനക്ക് എന്താ ഒന്ന് വെയിറ്റ് ചെയ്തുകൂടെയോ? അവന്റെ മറുപടി, എനിക്ക് സമയമില്ല. അതേ വർഷം റമദാനിൽ വലിയൊരു ഇഫ്താറും സംഘടിപ്പിച്ച് സെക്കൻഡ് ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുരുക്കി പറയട്ടെ, പ്രിയപ്പെട്ട നദീറദാ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. ബോധമില്ലാതെ എറണാകുളം ജില്ലയിലെ കിംഗ് ഫോർട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വിനീതനായ ഞാൻ അന്ന് മഹ്മൂദിയയിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഒരുപാട് ആളുകൾ ഫോണിലേക്ക് വിളിക്കുന്നു, ഉസ്താദേ ഞങ്ങൾ യാസീൻ ഓതിയിട്ടുണ്ട്, ഞങ്ങൾ ഹറമൈനിൽ ദുആ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ നദീറിന് വേണ്ടി അതാ പ്രാർത്ഥന നിർവഹിച്ചിട്ടുണ്ട്. ഉമ്മമാര് വിളിക്കുന്നു, ഞങ്ങൾ തഗിലീൽ ചൊല്ലിയിട്ടുണ്ട്, അവർക്കാർക്കും നദീറിനെ അറിയില്ല, പക്ഷേ അവർക്കറിയുന്നൊരു പേരുണ്ട്, അത് എസ് എസ് എഫ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യമാണ്. ആ സംഘടനയുടെ സംഘചേതനയിൽ ഒരംഗമായപ്പോൾ നദീറിനറിയാത്തവരില്ല, അവന് വേണ്ടി രോഗിയായി കിടക്കുമ്പോൾ ആ സമയം തന്നെ പതിനായിരക്കണക്കിന് യാസീൻ ലഭിക്കുന്നു. അങ്ങനെ 80 ദിവസത്തോളം കിംഗ് ഫോർട്ട് ഹോസ്പിറ്റലിൽ കിടന്ന് പ്രിയപ്പെട്ട നദീർ ലോകത്തോട് വിട പറയുന്നു. അതാ മരണപ്പെട്ടു എന്ന വിവരം കിട്ടിയപ്പോൾ എന്റെ മുമ്പിൽ 3 PDK സെക്ടറിന്റെ സെക്രട്ടറിയായിരുന്ന ഫഹദുണ്ട്. ആ ചെറുപ്പക്കാരൻ ബോധം കെട്ട് താഴെ അങ്ങ് വീഴുന്നു. അവനുമായി വ്യക്തിബന്ധങ്ങളൊന്നുമില്ല, കുടുംബ ബന്ധങ്ങളൊന്നുമില്ല, പക്ഷേ ഹരിതവള നീലിമ പതാകയുടെ ബന്ധമാണ്. ആ നദീറെന്ന കൂട്ടുകാരൻ മരിച്ച അന്നു മുതൽ അവന്റെ കബറിലേക്ക് ദിക്റുകളുടെ ഒഴുക്കു തന്നെ. ഇപ്പോഴും ആ കൂട്ടുകാരന്റെ കബറിലേക്ക് കൂട്ടുകാര് വരുന്നു, അവന് വേണ്ടി പാത്തിഹോതുന്നു. ഇപ്പോൾ നമ്മൾ ഈ കർണാടക സ്റ്റേറ്റിലോ ആ പ്രിയപ്പെട്ട തൃശൂറുകാരനെ സ്മരിക്കുന്നു. അവനെന്റെ കുടുംബമല്ല, പക്ഷേ എന്റെ സംഘടനാ കുടുംബത്തിൽ എന്റെ മുന്നേ നടന്നുപോയ പ്രതാപിയാണ്. അവനെ കുറിച്ച് ഓർക്കുന്നു. ചെറുപ്പക്കാരാമള മീസാങ്കലും അല്പം കാലം പൊങ്ങി നിൽക്കും, പിന്നതറിയാതെ അങ്ങനെ തുടച്ചു നീക്കപ്പെടും. അങ്ങനെ കാലഹരണപ്പെട്ടു പോകുന്നതിനു പകരം നമ്മളെ തലമുറയെങ്കിലും നമ്മളെ അറിയണ്ടേ മോനെ? ഒരു പരിചയമുള്ള മീസാങ്കല്ലാവണ്ടയോ? നമുക്ക് വേണ്ടി ഒരു 10 പേരെങ്കിലും പ്രാർത്ഥിക്കുന്നവനാവണ്ടയോ? അതിനുവേണ്ടി സുന്നത്ത് വായിസ് എന്ന് പറയുന്ന 18 വയസ്സുകാരൻ നമ്മൾ 190 കൊല്ലം ജീവിച്ചാലും ആ 18-19 വയസ്സുകാരൻ കൊളപ്പുറത്തുകാരൻ വായിസ് ഉണ്ടാക്കിയ വിപ്ലവം നമുക്ക് സാധ്യമല്ല. ചെറിയ പ്രായത്തിൽ തന്നെ യൂണിറ്റുകൾ രൂപീകരിച്ച് പ്രവർത്തകന്മാർക്കിടയിൽ വിപ്ലവം തീർത്ത് ഒന്നാമതായി സ്വന്തം യൂണിറ്റ് തുടങ്ങി അതേ വർഷം ഇവിടെ ഗ്രിസാല ഗ്രാമമായി പ്രഖ്യാപിച്ച് നിരവധി മെമ്പർമാരെ വാർത്തെടുത്ത് അതാ കൊണ്ടോട്ടി ഡിവിഷനിൽ തന്നെ ഏറ്റവും അതേ ആ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല യൂണിറ്റായി തെരഞ്ഞെടുത്ത പ്രിയപ്പെട്ട ഇന്ന് കബറിൽ കിടക്കുമ്പോ എന്തിനാ 90 കൊല്ലം ജീവിക്കുന്നത്?
പത്തൊൻപത് കൊല്ലം കൊണ്ട് നേട്ടം കൈവരിച്ചില്ലയോ? ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മളും മരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഫാത്തിഹ കിട്ടണം, നമുക്ക് വേണ്ടി യാസീൻ ലഭിക്കണം, നമ്മളും ഒരു നന്ദിയുള്ള അടിമയാവണ്ടയോ? ഞാൻ എന്റെ പ്രസംഗമറ്റ ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ ചെറുപ്പക്കാരൊക്കെ നെയ്നേറ്റ് ഒരു 10 മിനിറ്റ് സമയം മുന്നോട്ട് വരണം. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ, ബഹുമാനപ്പെട്ട മുത്തുനബി യുദ്ധത്തിലേക്ക് ഉഹുദ് രണാങ്കണത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, സഅദേ, നമുക്കൊന്ന് ഈ കൂട്ടു പ്രാർത്ഥന നടത്തിയാലോ? എന്താ അല്ലാഹ് കൊറ്റ ചോദിച്ചാ കേൾക്കാത്തത് കൊണ്ടാണോ? അല്ല, തൗഹീദ് പഠിച്ച അബ്ദുള്ള റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയാണ്, നമുക്കൊന്ന് ദുആ ചെയ്താലോ? എന്നാ പിന്നെ ഒരാൾക്ക് തെറ്റുപറ്റിയാൽ മറ്റേ സ്വഹാബി തിരുത്തി കൊടുക്കണ്ടേ? എന്താ അബ്ദുള്ള നിനക്ക് ഒറ്റക്കങ്ങ് ചോദിച്ചാൽ പോരേന്ന് ചോദിച്ചില്ല? ആവാം, നമുക്ക് ദുആ ചെയ്യാമല്ലോ. അങ്ങനെ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ആദ്യം ദുആ ചെയ്യുകയാണ്. അല്ലാഹ്, എനിക്ക് നീ ഉഹുദ് രണാങ്കണത്തിലെ ഏറ്റവും ശക്തനായ ഒരു എതിരാളിയെ തരണേ. അല്ലാഹ്, എനിക്കവനോട് ഒരുപാട് സമയം സംഘട്ടനത്തിൽ ഏർപ്പെടണോ? എന്നിട്ട് അവസാനം അവനെ വകവരുത്തിയിട്ട് ഇസ്ലാമിന്റെ ഇജ്ജത്ത് ഉയർത്തണോ? അതിന് നീ എനിക്ക് തൗഫീഖ് തരണേ. അല്ലാഹ്, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയാണ്, നല്ല ഒരു പോരാളിയെ കിട്ടണം, എന്നിട്ട് അവനോട് കുറെ ശക്തമായ യുദ്ധം ചെയ്യണം, അവസാനം അവനെ പരാജയപ്പെടുത്തണം. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയാണ്, റബ്ബേ, എനിക്ക് ഉഹുദ് രണാങ്കണത്തിലെ ഏറ്റവും ശക്തനായ എതിരാളിയെ തരണേ. അല്ലാഹ്, എന്നിട്ട് അവനോട് എനിക്കൊരുപാട് സമയം യുദ്ധം ചെയ്യണോ? ഒരുപാട് സമയം ഞാൻ അവനോട് യുദ്ധം ചെയ്തതിന് ശേഷം ഞാൻ അവനെ വധിക്കണമെന്നതിന് പകരം അവൻ എന്നെ വധിക്കട്ടെ. ചെറുപ്പക്കാരെ, പ്രകടനം വിളിക്കാൻ മടി തോന്നുന്നുണ്ടോ? പോസ്റ്റൊട്ടിക്കാൻ നിനക്ക് വിമ്മിഷ്ടമുണ്ടോ? ഒരു ദിവസത്തെ ജോലി ലീവാക്കി മീറ്റിംഗിന് പോകാൻ പ്രയാസമുണ്ടോ? അതെ, മീറ്റിംഗിന് പോയാൽ പിറ്റേന്നെങ്ങനാ പണിക്ക് പോവാ എന്ന ചിന്തയുണ്ടോ? ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥന കേൾക്കൂ. അല്ലാഹ്, ഏറ്റവും ശക്തനായ ശത്രുവിനെ കിട്ടണം, മാത്രമല്ല അവനെന്നെ വധിക്കണം. അല്ലാഹ്, അതും പോരാ, അവനെന്നെ വധിച്ചതിനും ശേഷം അവനെന്റെ കാല് വെട്ടിയെടുക്കട്ടെ. അല്ലാഹ്, പോരാ, അവനെന്റെ കൈ വെട്ടിയെടുക്കണം. അല്ലാഹ്, അവനവൻ എന്റെ ചെവി മൂക്ക്, എന്റെ ചെവിയും എന്റെ മൂക്കും എന്റെ കണ്ണുമെല്ലാം ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തട്ടെ. അല്ലാഹ്, എന്തിനാണെന്നറിയുമോ? നാളെ ഞാൻ നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ലോകത്തോളം മുഴുവൻ മനുഷ്യന്മാരും ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യനായ ആളുവരെ നാളെ റബ്ബിന്റെ മഹ്ശറയിൽ സംഗമിക്കുമ്പോ അവരെല്ലാവരും എന്റെ മുമ്പിൽ, നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ അബ്ദുള്ളാക്ക് നിന്റെ മുമ്പിലേക്ക് ഇഴഞ്ഞിഴഞ്ഞ് വരണമല്ലാഹ്. എന്നിട്ട് ആ സമയത്ത് നീ എന്നോട് ചോദിക്കണം, അബ്ദുള്ളാഹ്, നിനക്ക് രണ്ട് കാല് തന്നില്ലയോ? ആ കാലെവിടെയാണ് അബ്ദുള്ളാഹ്? ആ സമയത്ത്
സമയത്ത് നിന്റെ മുമ്പിൽ എനിക്ക് അഭിമാനത്തോടെ പറയണം, റബ്ബേ നീ തന്ന കാലി അത് നിന്റെ വഴിയിൽ ഉഹ്ദ് യുദ്ധത്തിൽ കൊടുത്തു അല്ലാ. അപ്പൊ നീ എന്നോട് ചോദിക്കണം, റബ്ബേ അബ്ദുല്ലാ രണ്ട് കൈ തന്നില്ലയോ, ആ കൈ എവിടെയാണ്? നിന്റെ മുമ്പിൽ അഭിമാനത്തോടെ പറയണം, നീ തന്ന കയ്യല്ലേ റബ്ബേ അത് നിന്റെ വഴിയിൽ തന്നെ ചെലവടിച്ചു അല്ലാ. അങ്ങനെ കണ്ണിനെ കുറിച്ച് ചോദിക്കണം, എന്റെ കാതിനെ കുറിച്ച് ചോദിക്കണം, എന്റെ ശരീര ഭാഗങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കണം. അപ്പോരോ നിനും മറുപടി, റബ്ബേ നിന്റെ വഴിയിൽ ചെലവടിച്ചതാണ് എന്നെനിക്ക് മറുപടി പറയണമല്ല. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞു ബഹുമാനപ്പെട്ട സഹദ് റളിയല്ലാഹു അൻഹു നന്നായി ആമീൻ പറഞ്ഞു. യുദ്ധം കഴിയുന്നു. ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരനായ അംസ റളിയല്ലാഹു അൻഹു 70 പീസു പീസാക്കിയിട്ട് പെണ്ണിന്റെ കലിപ്പ് തീരാതെ വന്നപ്പോ നെഞ്ചിലേക്ക് കയറി നിൽക്കുന്നു, തല വെട്ടിയെടുക്കുന്നു, ആ തലയിലേക്കതാ കള്ളൊഴിച്ചു കുടിക്കുന്നു. പോരാ നെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കിയിട്ട് അതിലേക്ക് കൈകടത്തുന്നു, കരള് പടിച്ച് പുറത്തേക്കിടുന്നു. ദേഷ്യം തീരാതിരുന്നപ്പോ വായിലേക്കിട്ട് കടിച്ച് ചവച്ചു തുപ്പുന്നു. മിനിങ്ങളെ, ഒന്നും കുടുംബദ്രോഹം ചെയ്തതിന്റെ പേരിലല്ല, ദീനിന് പ്രവർത്തിച്ചതിന്റെ പേരിലാണ്. അങ്ങനത്തെ അംസ റളിയല്ലാഹു അൻഹു 70 പീസായ ഒരു മൂലയിൽ കിടക്കുന്നുണ്ട്. അല്ലാഹു അവരത്തെ ബറക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. അതിന് പുറത്താണ് ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു അല്ലാഹു തആല പ്രാർത്ഥന അങ്ങ് സ്വീകരിക്കുന്നു. ഒരു മാംസത്തിന്റെ കൂമ്പാരം ഇങ്ങനെ കിടക്കുന്നുണ്ട്, ശത്രുക്കൾക്ക് വധിച്ചിട്ട് പൂതി തീർന്നില്ല, അവര് കാല് വെട്ടിയെടുക്കുന്നു, കൈ വെട്ടിയെടുക്കുന്നു, വായിലേക്ക് കൈയിട്ടുകൊണ്ട് ദാ നാവ് പുറത്തേക്കെടുക്കുന്നു. ആ നാവ് മുറിച്ചെടുത്തിട്ട് അതിലൊരു ദ്വാരം കുത്തിയിട്ട് അതാ കെട്ടി തൂക്കുന്നു, ചെവി മുറിച്ചെടുക്കുന്നു, ആ ചെവിയിലൊരാ കയറു കെട്ടിയിട്ട് കെട്ടി തൂക്കുന്നു. ചെറുപ്പക്കാരാ, ഇപ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് വരൂലേ മോനെ? അവര് ശ്വസിച്ച വായു നമ്മളും ശ്വസിച്ചിട്ടില്ലയോ? അവരതാ പച്ചില നിന്ന് കാലം കഴിച്ചിട്ടുണ്ട്, നമുക്ക് സുഭിക്ഷമായ ഭക്ഷണം റബ്ബ് തന്നില്ലയോ? നമ്മളെ പൂർവികരായ ഖാലിദ് സാഹിബ് അടക്കമുള്ളവര്, നമ്മളെ നാട്ടിലുള്ള സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകര് ഒരു മീറ്റിംഗ് പറയണമെങ്കിൽ കിലോമീറ്ററുകളോളം നടന്നു പോയില്ലേ മോനെ? നമുക്ക് റബ്ബ് ഫോൺ തന്നില്ലയോ? നമുക്ക് വാട്സപ്പ് തന്നില്ലയോ? ഈ നിഅമത്തുകൾ മുഴുവനും തന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു മോനെ? പ്രസംഗിക്കുന്ന ഞാൻ എന്റെ നഫ്സിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്, ഓരോരുത്തരും അവനവന്റെ മനസ്സിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ ചോദിക്കാൻ നമുക്ക് നാണമില്ലയോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട SSF പ്രവർത്തകരെ, SYS പ്രവർത്തകരെ, നമ്മൾ സെക്രട്ടറി ആവാനല്ല, പ്രസിഡന്റ് ആവാനല്ല, നേതൃപദവിയിലിരിക്കാനല്ല, ഞാൻ എന്റെ യൂണിറ്റിലെ പ്രവർത്തകനാകണം, അതിനെന്ത് പ്രവർത്തനങ്ങൾക്കും ഞാൻ സജ്ജനാകണം, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് ഞാൻ പിന്തുണയാകണം. അതേ ചെറിയ തെറ്റുകളും കുറ്റങ്ങളൊക്കെ അവരെ കയ്യിലുണ്ടാകും, അതിനവരെ ശകാരിക്കേണ്ടടുത്ത് ശകാരിക്കണം, നിർദ്ദേശിക്കേണ്ടടുത്ത് നിർദ്ദേശിക്കണം, ഉപദേശിക്കേണ്ടടുത്ത് ഉപദേശിക്കണം, അല്ലാതെ കുറ്റം പറഞ്ഞ് മാറ്റി
മാറ്റി നിർത്തരുത്, അവരെ മനസ്സ് വിഷമിപ്പിച്ചു പോകരുത്, അവരെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കുന്ന ഒരു വാക്കും നമ്മുടെ നാവിൽ നിന്നുണ്ടാവാൻ പാടില്ല. അങ്ങനെ സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ നമ്മുടെ നാട്ടിലെ ഇസ്സത്തായി വളർന്നു വരണം. മെമ്പർഷിപ്പിന്റെ കാലാവധി വരുമ്പോ ഒരൊറ്റ സെക്രട്ടറിയും എന്റെ മുമ്പിലേക്ക് വരരുത്, ഞാൻ അവന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് പോകണം. മെമ്പർഷിപ്പ് എന്റെ ആവശ്യമാണ്, ഞാൻ മരിച്ചാൽ എനിക്ക് ഫാത്തിഹ കിട്ടാനുള്ള മെമ്പർഷിപ്പ് ആണ്. രാഷ്ട്രീയത്തിന്റെ മെമ്പർഷിപ്പ് അല്ല, ചിലപ്പോ ഇതെടുത്തില്ലെങ്കിൽ എന്റെ റേഷൻ കാർഡൊന്നും കട്ടായി പോകൂല, എനിക്ക് എന്റെ സമുദായത്തിൽ വേറെ കുഴപ്പങ്ങളൊന്നും സംഭവിക്കാനില്ല. പക്ഷേ യഥാർത്ഥ ലോകത്തേക്ക് എനിക്കൊരു ഫാത്തിഹക്കുള്ള വരുമാനമാണ്, എനിക്കൊരു യാസീനുള്ള ചാൻസ് ആണ്, എനിക്കൊരു എന്റെ ആഖിറത്തിലേക്കൊരു പ്രാർത്ഥനയുള്ള ചാൻസ് ആണ് നഷ്ടപ്പെടുന്നതെന്ന് ചിന്തിച്ച് നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുന്നത് നമ്മൾ തീരുമാനിക്കണം. അതിന് നമ്മൾ അവരെ സമീപിക്കണം. പ്രവർത്തകന്മാര് മെമ്പർഷിപ്പിന് വേണ്ടി ഓടി നടക്കുന്ന ഒരൊറ്റ രംഗവും ഉണ്ടാകരുത്. നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇനിയും ഇത് ഇങ്ങനെ പറഞ്ഞ കൊറേ പറയാനുള്ള വിഷയമാണ്. മറ്റേ ദിവസത്തും പിന്നീട് പറയാമെന്ന് ഓർമ്മപ്പെടുത്തി. ഒരുപാട് ആളുകൾ ധാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്റെ ഉപ്പയുടെ ജ്യേഷ്ഠൻ, ഇന്നലെ എന്റെ വല്യുമ്മയുടെ ആണ്ടായിരുന്നു. അള്ളാഹു അവരെ ഖബർ ചെയ്ത് സന്തോഷത്തിലായി കൊടുക്കട്ടെ. അതിനിടയിൽ മൂത്താപ്പ ഉപ്പയുടെ ജ്യേഷ്ഠൻ ഇവിടെ കാസർഗോഡ് നയമാർ മൂലഭാഗത്താണ്. വർഷങ്ങളായി അവിടെ ഒരുപാട് എത്തി കുട്ടികൾക്കൊക്കെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സജീവ സംഘടനയുടെ പ്രവർത്തനം കൂടിയാണ്. അതോടൊപ്പം തന്നെ എത്തിയും കുട്ടികളെ സ്നേഹിച്ചുകൊണ്ട് കാലങ്ങളോളം അവിടെ സേവനം ചെയ്ത ആളാണ്. പെട്ടെന്ന് നരമ്പ് ബ്ലോക്കായി, ഇപ്പോൾ ഭക്ഷണവും വെള്ളമൊന്നും ഇറങ്ങാത്ത രൂപത്തിൽ ഇവിടെ കാസർഗോഡ് ഒരു ഹോസ്പിറ്റലിലായിരുന്നു ഇന്ന് രാവിലെ. ഞങ്ങളെ കുടുംബത്തിന്റെ പിന്നണി കൂടിയാണ്. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഇനി ഒരുപാട് കാലം കുടുംബത്തിന് നേതൃത്വം നൽകാനുള്ള ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സംഘടനാ പ്രവർത്തനത്തിന്റെ പേരിൽ കേസ് കൊടുത്ത്, ഒരു എന്ത് വിഷയത്തിനും ആർക്കും കേസ് കൊടുക്കാൻ പ്രയാസമൊന്നുമില്ലല്ലോ. വളരെ പ്രയാസപ്പെട്ട് നമ്മുടെ സജീവ പ്രവർത്തകൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ശത്രുക്കളെ ശത്രുതകളൊക്കെ അവരിലേക്ക് തന്നെ മടക്കി അല്ലാഹു തആല നമ്മെ സലാമത്താക്കുമാറാവട്ടെ. അല്ലാഹു കേസുകളിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും ലാലിമീങ്ങളെ ദുൽമിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മുടെ പ്രസ്ഥാനത്തെയും അതുപോലെ സംഘടനാ പ്രവർത്തകരെയും കുടുംബത്തെയും സ്ഥാപനങ്ങളെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ക്യാൻസർ ബാധിച്ച ആളുകൾ, നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും കാണുന്ന രംഗങ്ങൾ നമ്മളൊന്നുമല്ലേ. സുബ്ഹാനല്ലാഹ്, ക്യാൻസർ വന്ന് കൈ മുറിക്കപ്പെട്ടവർ, കാലു മുറിക്കപ്പെട്ടവർ, രണ്ട് കണ്ണും ചൂഞ്ഞെടുത്തവർ, അതുപോലെ പച്ച ശരീരത്തിലൂടെ ഇങ്ങനെ പുഴുക്കളരിക്കുന്ന ആളുകൾ, നാവിന് ക്യാൻസർ വന്ന് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവര്, റബ്ബ് ഷാഫിയാണ്. റബ്ബ് എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ. അല്ലാഹു അത്തരം ഒരു പ്രയാസം തന്ന് നമ്മളെ ആരെയും പരീക്ഷിക്കാതിരിക്കുമാറാവട്ടെ. മരണം വരെ അല്ലാഹു തന്ന ആഫിയത്ത് മരണം വരെ റബ്ബ് നിലനിർത്തി തരുമാറാവട്ടെ. നമ്മളെ കാഷ്ടവും മൂത്രവും മറ്റൊരാളെ കൈകൊണ്ട് വൃത്തിയാക്കുന്ന രൂപത്തിൽ ഒരു ദിവസം പോലും റബ്ബ് നമ്മളെ കടത്താതിരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ മജ്‌ലിസിലേക്ക് ഒരുപാട് സാമ്പത്തികമായ ചെലവൊക്കെ ഉണ്ടാകും. ഉണ്ടെങ്കിൽ നമ്മൾ സുന്നത്തി ജമാഅത്തിന്റെ വഴിയാ പറഞ്ഞത്, അതിലൊരു വഴിയാണ് ലാസ്റ്റ് ഒരു കൈപ്പിരി നടത്തുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ മജ്‌ലിസിലേക്ക് നല്ല സംഭാവന തരണം. അത് ഇൻഷാ അല്ലാഹ് അതുപോലെ നമ്മളെ ഞാൻ നടന്ന ദർസിലും, ഒരു മാസത്തിൽ ഇവിടെ പിരിവെടുക്കാൻ വേണ്ടി പറയല്ല, ഭീമമായ ഒരു സംഖ്യ ദർസിൽ ചെലവുണ്ട്. അപ്പൊ അതിലും ഒരുപാട് ആളുകൾ സഹായിക്കുന്ന ആളുകളുണ്ട്. അവരോടൊക്കെ നമ്മൾ പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് എല്ലാ വേദിയിലും നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുമെന്നാണ്. ബഹുമാനപ്പെട്ട കട്ടതുലയിലെ മഹാൻ അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുത്തു നമ്മെ സലാമത്താക്കുമാറാവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്ന് വന്ന ഒന്നു മുതൽ ഒരു ആത്മീയമായ ബന്ധം ഒരു ഫാത്തിഹയിലൂടെയും യാസീനിലൂടെയും എല്ലാ ദിവസവും നിലനിർത്തി പോരുന്നുണ്ട്. അല്ലാഹു അവരൊക്കെ ബറക്കത്താണ് നമ്മുടെ ജീവിതം. അല്ലാഹു തആല അവരെ ബറക്കത്തുകൊണ്ട് നമ്മളെ ഇഹത്തിലും പരത്തിലും വിജയികളിൽ കൂട്ടി ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ ദർസിലേക്ക് ഒരുപാട് ആളുകൾ സഹായിക്കുന്നവരുണ്ട്. അവരിലേക്കും നമ്മൾ ദ്വാരക്കുമെന്ന് ഏറ്റിട്ടാണ് സാധാരണ സംഭാവന വാങ്ങുന്നത്. അല്ലാഹു തആല നമ്മെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും സ്വന്തം ആവശ്യം ഒരാളെ മുമ്പിൽ
ആരെങ്കിലും ഇതുവരെ ചോദിച്ചിട്ടില്ല, മരണം വരെ അള്ളാഹു അങ്ങനെ ചോദിക്കേണ്ട ഒരു അവസ്ഥയും നൽകാതിരിക്കുമാറാവട്ടെ. അപ്പൊ ഇൻഷാഅല്ലാഹ് നിങ്ങളൊക്കെ ഈ മദ്രസയിലേക്ക് നല്ലൊരു സംഭാവന നൽകണം. ഇനി അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും പോകുമ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ആരും പ്രയാസപ്പെടുന്നു വേണ്ട, നമ്മൾ ദർസിലേക്കും ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും നടക്കുന്ന കണക്ഷനിലേക്കും ധാരണം കൈയാട്ടൊന്നുമില്ല, വന്ന് തന്നാൽ ഇൻഷാഅല്ലാഹ് ഇതുപോലെ എല്ലാ വേദി നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും ഉൾപ്പെടുത്തുന്നു. അപ്പൊ ഈ മദ്രസയിലേക്ക് എല്ലാവരും അതിന്റെ പരമാവധി സംഭാവന നൽകണം. സല്ലല്ലാഹു لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله دا موت دي كوتيدم إبليس كوزين كاتيدم نيرم لعين وناتوان بدرين العالتون ربنا لا إله إلا الله لا إله إلا الله لا إله إلا الله هو محمد رسول الله دنم باب سوديم ما تل മടങ്ങലും ഭദിനിങ്ങളെ പറകത്തിനാൽ എമ്മെ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله هو محمد رسول الله. ലൈവൊക്കെ കൊണ്ട് അത് ഒന്ന പൈസ ദർസിലേക്കുള്ളതാണ്, നമുക്ക് പേടിയാണ് ലൈവ് ഇനിയിപ്പോ നാളെ ഉസ്താദാ ഒരു കൈ കൊണ്ട് കീശയ്ക്ക് ലൈവുള്ളത് പേടിയാണ്. എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇൻഷാല്ല ഒരു 10 തഹ്ലീൽ നമ്മൾ മരിച്ചുപോയ ആളുകൾക്കും വേണ്ടി ചൊല്ലി ഇൻഷാല്ലാണ്. لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله. الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك انت كما ثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الرحيم يا ملك الجبار يا راج سيدا يا الله സാധുക്കളായ പാപികളായ ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങള് നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചറബേ അറിഞ്ഞി അറിയാതെ രഹസ്യമായി പരസ്യമായി ചെറുത് വലുത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട് അല്ലാ. നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ. ഞങ്ങളെ ശിക്ഷിച്ചത് കൊണ്ട് ഇനി നിനക്ക് പുതുതായി ഒന്നും നേടാനില്ലല്ലോ റഹ്മാനെ. ഞങ്ങൾക്ക് മാപ്പ് തന്നാൽ നിന്നെ ചോദ്യം ചെയ്യാൻ ഒരു ശക്തിയുമില്ലല്ലോ അല്ലാ. സാധുക്കളായ ഞങ്ങൾക്ക് നീയല്ലാതെ മറ്റൊരു ഇലാഹില്ല അല്ലാ. നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ. നീ ഞങ്ങൾക്ക് വിട്ടുപൊറുത്തു മാപ്പാക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാര് കൂട്ടുകാർ കൊണ്ട് വസീയത്ത് ചെയ്തവർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഞങ്ങളെ പ്രസ്ഥാന ബന്ധുക്കൾ പ്രസ്ഥാനത്തെ സഹായിച്ചവർ ഞങ്ങളെ ദർസിനെ സഹായിച്ചവർ ഭക്ഷണം തന്നവർ റബ്ബേ പലരും ഇന്ന് ആറടി മണ്ണിലാണ്. അവരവസ്ഥ നിനക്കല്ലാതെ പാവപ്പെട്ട ഞങ്ങൾക്കൊന്നും അറിയില്ല അല്ലാ.
വല്ല പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അവരെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ, അവരെ കബറിലേക്ക് നിന്റെ സ്വർഗീയ കവാടം നീ തുറന്നുകൊടുക്കണേ അല്ലാ, സ്വർഗീയമായ ഫിറാഷ് നീ വിരിച്ചു കൊടുക്കണേ അല്ലാ, അവസാനം അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗലോകത്ത് നീ ഒന്നിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ കയ്യിലേക്ക് കാഷ്ടിച്ചപ്പോൾ, മൂത്രിച്ചപ്പോൾ, ഛർദിച്ചപ്പോൾ ഞങ്ങളെ കവിളോട് ചേർത്ത് പിടിച്ച് ചുംബനം തന്ന് ഞങ്ങളെ പോറ്റി വളർത്തിയ ഉപ്പ ഉമ്മമാർ, വെല്ലുപ്പ വെല്ലുമ്മമാർ, തിരിച്ചു കൊടുക്കാൻ പ്രാർത്ഥനയല്ലാതെ ഒന്നും ഞങ്ങളെ കരങ്ങളിലില്ല അല്ലാ. വല്ല പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, അവരെ കബർ സ്വർഗമാക്കണേ അല്ലാ. പടച്ചറബ്ബേ, ഞങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ ഒരുപാട് രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റഹ്മാനെ, തലവേദന മുതൽ ക്യാൻസർ വരെ ഉള്ളവരുണ്ട് അല്ലാ. യാ ഷാഫിയാ കാഫിയാ മുആഫിയാദുൽ ജലാലി വൽ ഇക്റാം, പടച്ചവനെ രോഗം തരുന്നവൻ നീയാണല്ലോ റബ്ബേ, അതിന്റെ ശിഫയും നിന്റെ അടുക്കലാണ്. നീ ഞങ്ങൾക്ക് വലിയ രോഗങ്ങൾ തന്ന് നീ പരീക്ഷിക്കല്ലേ അല്ലാ. റഹ്മാനെ, ക്യാൻസർ വന്ന് കൈകാലുകൾ മുറിക്കപ്പെട്ടവരുണ്ട്, കണ്ണ് ചൂയപ്പെട്ടവരുണ്ട്, ശരീരത്തിലൂടെ പച്ച ശരീരത്തിൽ പുഴുക്കളരിക്കുന്ന രോഗികളുണ്ട് അല്ലാ. നാവിന് ക്യാൻസർ വന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. അവർക്ക് ജീവിതമാണോ ഖൈറാണോ നല്ലത് നിനക്കാണ് അറിയുന്നത്, ഖൈർ അവർക്ക് നീ വിധിച്ചു കൊടുക്കണേ അല്ലാ. ജീവിതമാണ് ഖൈറെങ്കിലും ആഫിയത്തോടെ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. അതല്ല മരണമാണ് ഖൈറെങ്കിൽ അവർക്കും ഞങ്ങൾക്കും മരണം ഈമാനോടെ ആക്കണേ അല്ലാ. റഹ്മാനെ, സാധുക്കളായ ഞങ്ങളെ മരണം വരെ ഞങ്ങളെ കാഷ്ടവും മൂത്രവും മറ്റൊരാളെ കൈകൊണ്ട് വൃത്തിയാക്കേണ്ട രൂപത്തിൽ ഒരു ദിവസം പോലും ഞങ്ങളെ കിടത്തല്ലേ റബ്ബേ അല്ലാ. മറ്റുള്ളവർക്ക് ഞങ്ങളെ ഒരു ഭാരമാക്കല്ലേ അല്ലാ. ഇതൊന്നും മരിച്ചു കിട്ടിയാലെന്ന് സ്വന്തം മക്കള് ഭാര്യ ഭർത്താക്കന്മാര് കുടുംബക്കാര് ചിന്തിക്കുന്ന രൂപത്തിൽ ഒരു ദിവസം പോലും ഞങ്ങളെ കിടത്തല്ലേ അല്ലാ. അത്തരം രോഗം തന്ന് ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെയും പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെയും നൽകണേ അല്ലാ. തന്ന മക്കളിലാണ് ഞങ്ങളെ പ്രതീക്ഷ, നീ നന്നാക്കണേ അല്ലാ. റബ്ബേ, കള്ളുകുടിയന്മാരായ മക്കളാക്കല്ലേ അല്ലാ, പെൺപിടിയന്മാരിൽ പെടുത്തല്ലേ അല്ലാ. മയക്കുമരുന്നിന്റെ ഉപയോഗം ഇന്ന് കടകളിൽ നിന്ന് ഞങ്ങൾ അടുക്കളയിലേക്ക് വ്യാപിച്ച കാലമാണ്, ഞങ്ങളെ മക്കൾ അതിന്റെ ഉപഭോക്താക്കളിൽ പെടുത്തല്ലേ അല്ലാ. വിതരണക്കാരിലും പ്രചാരകരിലും പെടുത്തല്ലേ അല്ലാ. റബ്ബേ, എവിടെയെങ്കിലും ലക്കടിച്ച് വീണ് കിടക്കുന്നു എന്ന് കേൾക്കേണ്ട ഒരു ദുർഗതി ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളെ പെൺമക്കള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അകത്ത് കയറും വരെ ഞങ്ങളെ ഉള്ളിൽ തീയാണ് അല്ലാ. നന്മയിൽ സുബൂത്താക്കണേ അല്ലാ. ഒരനാവശ്യ കൂട്ടുകെട്ടും നൽകല്ലേ അല്ലാ. വേണ്ടാത്ത ചിന്തകൾ നൽകല്ലേ അല്ലാ. അനാവശ്യമായ സ്നേഹബന്ധങ്ങൾ നൽകല്ലേ അല്ലാ. റഹ്മാനെ, മക്കളെ കൊണ്ട് ഞങ്ങളെ വഷളാക്കല്ലേ അല്ലാ. നാണക്കേടിലാക്കല്ലേ അല്ലാ. റഹ്മാനായ റബ്ബേ, വീടില്ലാത്തവർക്ക് ലാഹിക്കായ വീട് നൽകണേ അല്ലാ. ഇന്നും ഒരു സഹോദരൻ വീട് പണി ആരംഭിച്ചു, പൂർത്തിയാവാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ വനിയാണ്, നീ ഐശ്വര്യവാനാണ് റബ്ബേ. നീ ആ സഹോദരന്റെയും മറ്റു മുഴുവൻ ആളുകളുടെയും വീടുകളുടെ പണി നീ പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. ഇന്ന് രണ്ടു മൂന്നാളുകൾ ആ വിഷയം പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാ. വീടിന്റെ പണി പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മക്കളെ കെട്ടിക്കാൻ പ്രായമായി, സമ്പത്തില്ല, സൗന്ദര്യമില്ല, വീടില്ല, പല തടസ്സങ്ങളെ കൊണ്ട് മക്കളെ കെട്ടിക്കാനായവര് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. ലാഹിക്കായ ഇണകളെ നീ അവർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. റഹ്മാനെ, നല്ല സ്വാലിഹീങ്ങളായ സ്വാലിഹത്തുകണായ ഇളകളെ നൽകണേ അല്ലാ. ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ മരണം വരെ അവരെ പൊന്നുപോലെ നോക്കാനുള്ള തൗഫീഖും സമ്പത്തും മനസ്സും ഞങ്ങൾക്ക് തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ പരീക്ഷകളിൽ നീ വിജയം നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ ശിഷ്യന്മാരെ പരീക്ഷകളിൽ വിജയം നൽകണേ അല്ലാ. റഹ്മാനെ, എല്ലാത്തിലും ഉപരി മുഅ്മിനായി ജീവിച്ച്
അവസാനം ഈമാനില്ലാതെ ചത്തുപോകുന്ന ഒരു ദുർഗതി ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. മരണം ഖൈറാകുന്ന സമയത്ത് ഏറ്റവും നല്ല സ്ഥലത്ത് വെച്ച് ഏറ്റവും നല്ല വാചകമായ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പൂർണ്ണമായി ഉച്ചരിച്ച് ഏറ്റവും നല്ലവരിൽ നല്ലവരായ നിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുന്നാര പൂമുഖം കണ്ടു, ഏറ്റവും നല്ല സ്ഥലമായ സ്വർഗം കണ്ടു, നല്ലവരിൽപ്പെട്ട മലക്കുകളെ കണ്ടു, അവരെ താരാട്ടു കേട്ടു, ഹൂരുന്നിസാകളെ കണ്ടു, കലിച്ച് നെറ്റിത്തടം വിയർത്ത് ഉറക്ക കലിമ ചൊല്ലി മരിക്കുന്ന മഹാഭാഗ്യവാന്മാരി സാധുക്കളായി ഞങ്ങളെയും പെടുത്തിത്തരണേ അല്ലാ. ചോദിക്കാൻ ഒരു യോഗ്യതയും ഇല്ലെങ്കിലും ഞങ്ങൾ നിന്റെ മഹാന്മാരെ സ്നേഹിക്കുന്നുണ്ടോ റഹ്മാനെ. അവരെ വറക്കത്തുകൊണ്ടെങ്കിലും ഞങ്ങളെ ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم എല്ലാവരുടെയും പ്രാർത്ഥനയിൽ സാധുവായ എന്നെയും കുടുംബത്തെയും ദർസിലുള്ള മുത്തല്ലിമീങ്ങളെയൊക്കെ പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.